ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രാണപ്രിയനായ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അവസാനത്തുള്ളി ചോരയും ഊറ്റിത്തന്ന ഞങ്ങളുടെ ജീവനുള്ള ദൈവമേ, അവിടുത്തെ പരിശുദ്ധമായ വചനത്തിൻ്റെ മുമ്പിൽ ഒരിക്കൽ കൂടെ കടന്നു വരുവാൻ ഈ നിസ്സാരായ ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തെയോർത്ത് ഞങ്ങളപ്പനെ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ നടുവിലേക്ക് അവിടെ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്ന അവിടുത്തെ അത്ഭുത സ്നേഹത്തിനായി നന്ദിയോടെ ഞങ്ങളപ്പനെ സ്തുതിക്കുന്ന കർത്താവേ, നീ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ നിൻ്റെ മക്കളെ കാണുവാൻ, നീ ആശവച്ച മക്കളെ കാണുവാൻ, പിശാച് ബാധിച്ചവരുടെ മേൽ കരം വയ്ക്കുവാൻ, ശാപം മാറ്റുവാൻ അവിടെ നിന്ന് പകൽക്കാലം ഇറങ്ങി വന്നിരിക്കുന്ന അവിടുത്തെ അത്ഭുത സ്നേഹത്തിനായി ഞങ്ങളപ്പനെ സ്തുതിക്കുന്ന കർത്താവേ, ആ വചനമല്ലയോ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയത്, ആ വചനമല്ലയോ ഞങ്ങൾക്ക് സമാധാനം തന്നത്, ആ വചനമല്ലയോ ഞങ്ങൾക്ക് നിത്യജീവന്റെ ഉറപ്പ് തന്നത്. കർത്താവേ, ഇന്ന് പകൽക്കാലം അവിടുത്തെ പൊന്നുമുഖത്തേക്ക് നോക്കിയിരിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട മക്കളെ എല്ലാം ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവേ, തിരുവചനത്താൽ നിന്റെ മക്കളെ തഴുകണമേ, തിരുവചനത്തിന്റെ ശക്തി വെളിപ്പെടണമേ, നിന്റെ അത്ഭുത കൃപ ഒഴുകി വരണമേ, നിന്റെ മക്കളുടെ ബന്ധനങ്ങൾ എല്ലാം അഴിക്കണമേ, അവരുടെ കണ്ണുനീര് തുടയ്ക്കണമേ, അവരുടെ നിരാശകൾ നീക്കണമേ. കർത്താവേ, തിരുവചനത്തിന്റെ അത്ഭുത കൃപ ഒഴുകി വരണമേ, തീക്കനൽ ഭൂമിയിലേക്ക് വാരി എറിയണമേ. കർത്താവേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അപ്പനോട് പ്രാർത്ഥിക്കുന്നു. അല്പസമയം ഞങ്ങളെ കുരിശിന്റെ ഉള്ളിൽ ഇരിക്കട്ടെ. കർത്താവേ, നീ ഞങ്ങളോട് വാദിച്ചു കൊണ്ടിരിക്കണമേ, നീ ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കണമേ, നിന്റെ കൃപയിൽ ഞങ്ങളെ പൊതിയണമേ, ഞങ്ങളെ കാൽപാദമൊന്നും മൊത്തട്ടെ. കർത്താവേ, ഞങ്ങളെ കാൽപാദത്തിലൊന്ന് വീഴട്ടെ. കർത്താവേ, ഞങ്ങളെ തിരുവിലാവിലൊന്ന് ചാരട്ടെ. കർത്താവേ, ആ മുറിഞ്ഞ കര ഞങ്ങളുടെ ശിരസിൽ വെക്കണമേ എന്ന് ഞങ്ങളപ്പനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ആയുസ് ഒരിക്കൽ കൂടെ ഹരിമനാഥന്റെ ആണിപ്പാള കരകളിലേക്ക് തരുന്നു. കർത്താവേ, അവസാനത്തോളം ഒരു കറയും പറ്റാതെ ഈ തലമുറയിൽ നിൽക്കുവാൻ അവിടെ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. ഞങ്ങൾക്ക് തന്ന കൂട്ടായ്മയ്ക്കായി സ്തോത്രം, ഞങ്ങൾക്ക് തന്ന ശുശ്രൂഷകൾക്കായി സ്തോത്രം, ഞങ്ങളെ നടത്തുന്ന അവിടുത്തെ മക്കൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, എല്ലാ മടിയങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവത്തിൻ്റെ മഹത്വം. ദൈവം നമുക്ക് തന്ന ആയുസ്സിനായി, ആരോഗ്യത്തിനായി മറക്കാതെ നന്ദിയുള്ളവരായിരിക്കാം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഭയത്തോടെ കണ്ട് ഓടി ഒളിക്കുന്ന സ്വഭാവമാണ് മനുഷ്യനുള്ളത്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് മനുഷ്യനോട് കൂടെ വസിക്കുവാനാണ്. എത്ര പാപം ചെയ്ത വ്യക്തിയും ദൈവത്തോട് അടുത്തു വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഗാനമാണ് നമ്മൾ ആദ്യമായി പാടുവാൻ ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ചേർന്ന് ഇങ്ങനെ പാടാം. ിൽ നാലാമനായ നിന്റെ സാന്നിധ്യം
ത്രിയേക ദൈവത്തിന് സ്തുതി. അവിടുത്തെ പൊന്നുനാമം മഹത്വപ്പെടാൻ ഇടവരട്ടെ. ഇന്ന് ഒരിക്കൽ കൂടി വചനം ജഡമായി തീർന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ വന്നിരിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും ഭാഗ്യം ലഭിച്ചു. അവൻ്റെ പൊന്നുമുഖത്തേക്ക് നമുക്ക് അല്പനേരം ഒന്ന് നോക്കിയിരിക്കാം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. വെളിച്ചമായവൻ്റെ വെളിച്ചം ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രകാശിതരായി നമുക്ക് എഴുന്നേൽക്കണം. നമുക്കൊരു വേദഭാഗം ധ്യാനിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതിനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആരാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്? മാനസാന്തരപ്പെടുന്നതിന് മുമ്പേ ഞാൻ വിശ്വസിച്ചിരുന്നു, സൺഡേ സ്കൂളിൽ പഠിച്ചിരുന്നു, ഒരു മരണമുണ്ട്, ന്യായവിധിയുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്. നരകത്തിൽ പോകുന്നത് വലിയ പ്രയാസമായിരുന്നു, കാരണം അവിടെ ചാകാത്ത പുഴുവും കെടാത്ത തീയുമാണ് എന്ന് ഞാൻ പഠിച്ചിരുന്നു. അതുകൊണ്ട് എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോകണം. അതുകൊണ്ട് ചില ആചാരാനുഷ്ഠാനങ്ങളും എല്ലാ ആഴ്ചയും കുർബാന കഴിക്കൊള്ളുകയും അങ്ങനെ ഒരു ചിട്ടവട്ടമുള്ള ജീവിതമായിരുന്നു ചെറുപ്പം മുതൽ. പക്ഷേ പ്രിയപ്പെട്ടവരെ, കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്തൊക്കെയോ ഒരു കുഴപ്പം എന്നിലുണ്ട് എന്ന്. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു 2000 വർഷം മുമ്പ് ഈ ഭൂമിയിലേക്ക് തിരുഹിത പ്രകാരം ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഈ ഭൂമിയിലേക്ക് എഴുന്നള്ളി വന്നു. ആദിമാതാപിതാക്കൾ ദൈവത്തിൻ്റെ ഇഷ്ടം അത് അംഗീകരിക്കാതെ പൈശാചികൻ്റെ വഞ്ചനയാൽ ദൈവ ഇഷ്ടത്തിന് പകരമായി പിശാചിൻ്റെ ഇഷ്ടം ചെയ്തതുകൊണ്ട് ദുഃഖത്തോടെ ഏദൻ പർദീസയിലെ സന്തോഷവും സമൃദ്ധിയും വിട്ട് പുറത്തിറങ്ങേണ്ടി വന്നു. അത് കരുണയുള്ള കർത്താവ് ദുഃഖത്തോടെ നോക്കി നിന്നു. തക്ക സമയത്ത് ദൈവഹിതപ്രകാരം ദൈവ ഇഷ്ടപ്രകാരം കർത്താവായ യേശു ക്രിസ്തു കന്യാമാതാവിൻ്റെ ഉദരത്തിൽ കൂടി ഭൂമിയിലേക്ക് ഭൂജാതനായി. ഗബ്രിയൽ മാലാഹയുടെ വചനം അപ്പാടെ വിശ്വസിച്ചുകൊണ്ട് ദൈവ ഇഷ്ടത്തിന് തന്നെ തന്നെ വിട്ടുകൊടുത്തു. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് ആ ദൈവ ഇഷ്ടത്തിന് പരിപൂർണമായി വിട്ടുകൊടുത്തപ്പോൾ അത്ഭുതം സംഭവിച്ചു. വചനം മാതാവിൻ്റെ ഉള്ളിൽ ജഡമെടുത്തു. കർത്താവായി യേശു ക്രിസ്തു തിരുവവതാരം ചെയ്തു. ഈ ഭൂമിയിലൂടെ, ശപിക്കപ്പെട്ട ഭൂമിയിലൂടെ നമ്മുടെ ശാപം മാറ്റുവാൻ, ദൈവ ഇഷ്ടത്തിന് പകരം പൈശാചികൻ്റെ ഇഷ്ടത്തിന് തുള്ളിക്കൊണ്ട് അവൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ച മനുഷ്യരെ നോക്കി പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. വീണ്ടും കരുണയുള്ള കർത്താവ് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 34-ാം വാക്യം. യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തേക്കുന്നു തന്നെ എൻ്റെ ആഹാരം. യേശു ജീവിച്ചത് ദൈവത്തിൻ്റെ ഇഷ്ടം ഈ ഭൂമിയിൽ നടപ്പാക്കുവാൻ. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം തന്നെ 6-ാം അധ്യായം 38-ാം വാക്യം പറയുന്നു. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. അപ്പിതാവാം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന്
തന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് ക്രൂശിലെ മരണത്തോളം തന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു. ആ ഗെത്സെമനെയിൽ പറഞ്ഞു, എൻ്റെ ഇഷ്ടമല്ല കർത്താവേ, പിതാവാം ദൈവമേ, ഞാൻ ഇച്ഛിക്കുന്നത് പോലെയല്ല, അവിടെ നിന്ന് ഇച്ഛിക്കുന്നത് പോലെ തന്നെ നടക്കട്ടെ എന്ന് പിതാവിൻ്റെ ഇഷ്ടത്തിന് പരിപൂർണമായി വിട്ടുകൊടുത്തു. നാം മാനവരാശിയുടെ പാപത്തെ ചുവന്ന് ചീഞ്ഞളിഞ്ഞു പോയ പാപത്തെ മുഴുവനും വഹിച്ച് കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മളെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ പഠിപ്പിക്കാൻ, ദൈവ ഇഷ്ടത്തിന്, പിതാവാം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പരിപൂർണമായി നമ്മളെ ഒരുക്കുവാൻ കർത്താവായ യേശുക്രിസ്തു അവിടുത്തെ ഹിതം, അവിടുത്തെ ഇഷ്ടപ്രകാരം ജീവിച്ചു. ദൈവത്തിന് സ്തോത്രം. അവിടുത്തെ ഇഷ്ടം എന്താണ്? 1 തെസ്സലോനിക്കർ 4:3 വായിക്കുന്നു, അവൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നാം ഒന്ന് വിശുദ്ധരായി കാണുവാൻ, പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ഭാവത്തോടെ ജീവിക്കുന്നത് കാണുവാൻ, കർത്താവിൻ്റെ വിശുദ്ധി പ്രാപിക്കുവാൻ, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുവാൻ സ്വർഗത്തിലെ പിതാവാം ദൈവത്തിന് ഇഷ്ടമാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് ആഗ്രഹിക്കുന്നതാണ്. സങ്കീർത്തനക്കാരനായ ദാവീദ് 27:12 പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ വൈരിയുടെ ഇഷ്ടത്തിന് എന്നെ വിട്ടുകൊടുക്കരുതേ എന്ന്. വൈരിയുടെ ഇഷ്ടത്തിന് എന്നെ വിട്ടുകൊടുക്കരുതേ. വീണ്ടും 143 അതിൻ്റെ 10 ദാവീദ് പ്രാർത്ഥിച്ചു, ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ, നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ, നിന്റെ ആത്മാവ് എന്നെ നേർനിലത്തിൽ നടത്തുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് എത്ര പേർക്ക് കൊതിയുണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം ചെയ്ത് ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, ഇതുവരെ അങ്ങനെയൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഇപ്പോൾ ഇതാ ഒരു തീരുമാനം എനിക്കും നിങ്ങൾക്കും എടുക്കാം. കർത്താവേ, നല്ല നല്ല കാലങ്ങൾ കഴിഞ്ഞുപോയി കർത്താവേ, പിശാചിൻ്റെ താളത്തിനത്ത് തുള്ളിക്കൊണ്ട് പിശാചിൻ്റെ ഇഷ്ടം ചെയ്ത്, അവൻ കോപിക്കാൻ പറയുമ്പോൾ കോപിച്ച്, വഴക്കടിക്കാൻ പറയുമ്പോൾ വഴക്കടിച്ച്, കുഞ്ഞുങ്ങളെ പ്രാകാൻ പറയുമ്പോൾ പ്രാകി, അയൽക്കാരുമായി ബഹളം ഉണ്ടാക്കാൻ പറയുമ്പോൾ അങ്ങനെ ബഹളം ഉണ്ടാക്കി, ഭാര്യയും ഭർത്താവും കൂടി കലമ്പൽ കൂട്ടുവാൻ പറയുമ്പോൾ അങ്ങനെ കലമ്പൽ കൂട്ടി, കുടുംബത്തെ നശിപ്പിച്ച് അങ്ങനെ ജീവിച്ചു പോയി. കർത്താവേ, ഇനി ഇന്നു മുതൽ ഞാനൊരു തീരുമാനമെടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കും ഒരു തീരുമാനമെടുക്കാം. ഇന്നു മുതൽ ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം അനുഷ്ഠിക്കുന്നവളായി ഞാൻ ജീവിക്കും. നമ്മുടെ ഓരോ അവയവത്തെയും നമുക്ക് വെച്ചു കൊടുക്കാം. ഈ കരങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം, ഒന്നും ഈ കൈകൊണ്ട് ഞാൻ പ്രവർത്തിക്കില്ല കർത്താവേ. എൻ്റെ കാലുകൾ അതിവിശുദ്ധിയുടെ വചനത്തിൻ്റെ മുമ്പിൽ വന്നിരുന്ന കാലുകളാണ്. ഈ കാലുകൾ അരുതാത്ത ഒരു സ്ഥലത്തേക്ക് പോകില്ല കർത്താവേ. ഈ കണ്ണുകൾ അത് അവിടുത്തെ ഡിവൈൻ വേർഡ് ഓഫ് ഗോഡ്, അവിടുത്തെ വേദവചനം നോക്കിയ വായിച്ച കണ്ണുകളാണ്. ഇതുകൊണ്ട് അരുതാത്ത ഒരു പുസ്തകമോ മൊബൈലിലെ ചാറ്റിങ്ങോ അങ്ങനെ വേണ്ടാധീനങ്ങളൊന്നും കാണുവാൻ ഞാൻ എൻ്റെ കണ്ണ് വിട്ടുകൊടുക്കയില്ല കർത്താവേ. എൻ്റെ ചെവി തിരുവചനം കേട്ട ചെവിയാണ്. അത് വേറെ അശുദ്ധമായ വാക്കുകൾ കേൾക്കാൻ, ആ വേണ്ടാത്ത വാക്കുകൾ കേൾക്കാൻ ഞാൻ വിട്ടുകൊടുക്കില്ല കർത്താവേ. ഈ തലച്ചോറ് അത് ക്രിസ്തുവിൻ്റെ മനസ്സുള്ളതാകുവാൻ വിട്ടുകൊടുത്തിരിക്കുന്നതാണ്. അതിലേക്ക് ആവശ്യമില്ലാത്ത, പകൽ പറക്കുന്ന അസ്ത്രം പോലെ ദുഷ്ടപിശാചി എയ്യുന്ന വേണ്ടാത്ത ചിന്തകൾക്കൊന്നും ഞാൻ വിട്ടുകൊടുക്കയില്ല കർത്താവേ. തിരുരക്തത്താൽ എൻ്റെ ഓരോ കോശവും മുദ്ര കുത്തണമേ. പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും സന്ധ്യായാഗമായും പ്രഭാതയാഗമായും ദേഹം ദേഹി ആത്മാവിനെ ആ കാൽവറി ക്രൂശിൻ ചുവട്ടിലേക്കങ്ങ് വെച്ചു കൊടുക്കണം പ്രിയപ്പെട്ടവരെ. എത്ര ജോലി തിരക്കുണ്ടായാലും രാവിലെ എഴുന്നേറ്റ് കർത്താവിൻ്റെ പൊന്നുപാദപീഠത്തിൽ വന്നിരുന്ന് ആ പൊന്നുപാദപീഠം മൊത്തി ആ തുളയ്ക്കപ്പെട്ട പാദപീഠത്തിലൊന്ന് കെട്ടിപ്പിടിച്ച് ആ തിരുരക്തത്തിലൊന്ന് ചുംബിക്കാതെ പ്രിയപ്പെട്ടവരെ നാം എഴുന്നേൽക്കരുത്. നമ്മെ തന്നെ യാഗമായി അർപ്പണം ചെയ്യുക. നമ്മുടെ ഓരോ കോശങ്ങളെയും യാഗമായി അർപ്പണം ചെയ്യുക. നമ്മുടെ മുന്നിൽ വൈരി കിടപ്പുണ്ട്. ദുഷ്ടശത്രുവായ സാത്താൻ പാമ്പായി നമ്മുടെ വഴിയിൽ കിടക്കുന്നുണ്ട്. സൂക്ഷിക്കുക. വഴിയിൽ മാത്രമാണോ, നമ്മുടെ ഹൃദയവാതുക്കൽ അവൻ കിടക്കുന്നതെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു. നാം ഏറ്റവും സൂക്ഷിക്കണം. മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം
ജീവിതം ഭയത്തോടെ കഴിപ്പീൻ. പ്രിയപ്പെട്ടവരെ, വചനം കേൾക്കാൻ നമ്മൾ വരുന്നുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഹൃദയത്തിൽ ഏതെങ്കിലും ഒരു പാപം വെച്ചുകൊണ്ട് ഇത് ചെയ്താൽ ഒരു പ്രയോജനമില്ല. കർത്താവ് തന്നെ മലപ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നു, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് തന്നെ ഇക്കാര്യം പറയുന്നുണ്ട്. കർത്താവേ, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. കർത്താവേ, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിന്റെ നാമത്തിലാണ് പ്രവചിച്ചത്, നിന്റെ നാമത്തിലാണ് വീര്യപ്രവൃത്തികൾ ചെയ്തത്, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, എന്ത് അത്ഭുതമാണ്! എല്ലാവരും കൈയടിച്ചു കാണും, എല്ലാവരും നമ്മളെ മാനിച്ചു കാണും. പക്ഷേ അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുമെന്ന് തീർത്തു പറയും. ഇതൊന്നും കർത്താവ് അറിയാതെയാണ് നാം ചെയ്യുന്നത്. കർത്താവ് അറിയാതെ, കർത്താവിൻ്റെ ഇഷ്ടം കൂടാതെ, ദൈവ ഇഷ്ടത്തിന് നമ്മെ തന്നെ വിധേയപ്പെടുത്താതെയാണ് ആയിരിക്കാം ഇതൊക്കെ നാം ചെയ്തു കൂട്ടുന്നത്. ഒന്ന് ചിന്തിക്കൂ, ഇതുവരെയുള്ള നമ്മുടെ ജീവിതം എന്താണ്? എല്ലാ ശുശ്രൂഷയും വേണം, പാവങ്ങളെ സഹായിക്കണം, നന്മ പ്രവർത്തി ചെയ്യണം, പള്ളിയിൽ പോകണം, ആരാധനയിൽ പങ്കെടുക്കണം, വചനം കേൾക്കാൻ പോകണം, എല്ലാം വേണം. പക്ഷേ നമ്മുടെ ഹൃദയത്തെ ശുദ്ധമാക്കാതെ, നാം കർത്താവിന് ഹിതപ്രകാരം, ദൈവ ഇഷ്ടപ്രകാരം നാം ശുദ്ധീകരണം പ്രാപിക്കാതെ, മറ്റുള്ളവരോടുള്ള പിണക്കമോ വൈരാഗ്യമോ അങ്ങനെ എന്തെങ്കിലും വെച്ചുകൊണ്ട്, പകയോ പിണക്കമോ കയ്പോ നീരസമോ എന്തെങ്കിലും വെച്ചുകൊണ്ട് നാം ഇങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യുകയോ ശുശ്രൂഷ രംഗത്ത് പോയി ഇരിക്കുകയോ ചെയ്താൽ ഒരു പ്രയോജനമില്ല. ദൈവത്തിന് സ്തോത്രം. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നുള്ള വാക്ക് നമ്മുടെ പ്രാണപ്രിയനായ യേശുവിൻ്റെ പൊന്നുമുഖത്തു നിന്ന് കേൾക്കേണ്ടി വരും. ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നൊരു വാക്ക് നമ്മുടെ പ്രാണപ്രിയനായ യേശുവിൻ്റെ പൊന്നുമുഖത്തു നിന്ന് കേൾക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, ആ ക്രൂശിലേക്ക് നമുക്കൊന്ന് നോക്കാം, കർത്താവിൻ്റെ പൊന്നുമുഖത്തേക്ക് നമുക്ക് നോക്കാം, നമുക്ക് വേണ്ടി ഉഴവുചാൽ പോലെ കീറപ്പെട്ട പൊന്നുമേനിയിലേക്ക് നമുക്ക് നോക്കാം, നമുക്ക് വേണ്ടി ക്രൂശിൽ അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന യേശുവിലേക്ക് നമുക്ക് നോക്കാം. ഒരു തീരുമാനമെടുക്കാം, കർത്താവേ, ഇന്നു മുതൽ ഒരു വിശുദ്ധയായി, ക്രിസ്തുയേശുവിൻ്റെ ഹിതപ്രകാരം, ഒരു ക്രിസ്തുയേശുവിൻ്റെ ഒരു വിശുദ്ധയായി ഞങ്ങൾക്ക് ജീവിക്കണം. ഞങ്ങൾക്ക് വിശുദ്ധിയെ തേക്കണം, വേലയെ തേക്കണം, സ്തുതിയെ തേക്കണം. പ്രിയപ്പെട്ടവരെ, നാം വിചാരിക്കും പലവിധ രോഗങ്ങളിലൂടെ, അത്യാപത്തുകളിലൂടെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ജീവിതം, അതുപോലെ പലരും വിഷമിച്ച് കഴിയുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും ഇതൊക്കെ എളുപ്പമാണോ എന്ന്? പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് നോക്കൂ. ഏലിയാവിൻ്റെ കാലം, ഏലിയാവ് വലിയൊരു ശുശ്രൂഷ ഏലിയാവിൽ കൂടി ചെയ്യണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. കർമ്മേലിൽ തീയിറക്കുന്ന ശുശ്രൂഷ, ഏകനായി നിന്നുകൊണ്ട് കർമ്മേലിൽ തീയിറക്കി കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തണമെന്ന് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും. അതിനുവേണ്ടി കെരീത്തിൻ്റെ വക്കീൽ പോയി ഇരിക്കാൻ പറഞ്ഞു. ഞാൻ വിചാരിക്കുന്നു, അതിൻ്റെ ചുറ്റുപാടുള്ള കാടുകളിൽ കൂടിയൊക്കെ ആ ആഹാബ് രാജാവിൻ്റെ സൈന്യം അരിച്ചരിച്ച് അന്വേഷിച്ച് നടന്നു കാണും. കുതിരക്കുളമ്പടികൾ കേട്ടുകൊണ്ടായിരിക്കും കെരീത്ത് തോട്ടിനരികെ ചെറിയൊരു ചെടിയുടെ ചോട്ടിൽ കുത്തിയിരുന്നത്. എത്ര നാളാണ് പ്രിയപ്പെട്ടവരെ കുത്തിയിരുന്നത്? വറ്റിപ്പോകുന്ന തോട്ടിലേക്ക് നോക്കിക്കൊണ്ട്, കാക്കയുടെ വരവും കാത്തുകൊണ്ട് കാത്തിരുന്നു. ഒരു ശുദ്ധീകരണ കാലമായിരുന്നു. പ്രിയപ്പെട്ടവരെ, വീണ്ടും സരേഫാത്തിലെ വിധവയുടെ അടുത്തേക്ക് അയച്ചു. അവ ആ സ്ത്രീയാണെങ്കിലോ ഒരു ചെറിയ അട ചുട്ടു തിന്നേച്ച് മരിപ്പാനിരിക്കുന്ന ആ അത്രയ്ക്ക് ക്ഷാമം കൊണ്ട് വലഞ്ഞൊരു സ്ത്രീയുടെ അടുത്തേക്കാണ് പറഞ്ഞു വിട്ടത്. ഇതെല്ലാം വലിയൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കമായിരുന്നു, കർമ്മേലിൽ തീയിറക്കാനുള്ള ഒരുക്കം. അതുപോലെ യൗസേപ്പ്, പിഞ്ചു ബാലൻ, 17-18 വയസ്സുള്ള ബാലൻ, എട്ടും പൊട്ടും തിരിയാത്ത ബാലൻ, ചേട്ടന്മാരുടെ അടുക്കൽ അവന് ഭക്ഷണം കൊണ്ട്, അവർക്ക് ഭക്ഷണം കൊണ്ട് പിതാവിൻ്റെ ആജ്ഞ അനുസരിച്ച് തന്നെ പോയതാണ്. കഷ്ടപ്പെട്ടാണ് അവർ അനേക സ്ഥലങ്ങൾ അലഞ്ഞു തിരിഞ്ഞാണ് ചേട്ടന്മാരെ കണ്ടത്. എന്താണ് സംഭവിച്ചത്? അവൻ്റെ ഉടുപ്പ് ഊരിക്കളഞ്ഞ് പൊട്ടക്കെൻ്റിലിട്ടു, ഇസ്മായിൽ കച്ചവടക്കാർക്ക് വിറ്റു,
പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ പോകേണ്ടി വന്നു. അവിടെ വലിയൊരു പരീക്ഷയെ അശുത്തി പൊത്തിഫേറിൻ്റെ ഭാര്യയുടെ പ്രലോഭനത്തിന് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നിലനിൽക്കേണ്ടി വന്നു. വീണ്ടും ചെയ്യാത്ത കുറ്റത്തിന് കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നു. എന്തിനാണ് പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം ഇതെല്ലാം കണ്ടില്ലേ? നമ്മുടെ വേദനകളും നമ്മുടെ വിഷമങ്ങളും നമ്മുടെ സ്വർഗത്തിലെ അപ്പം കാണാതെയാണോ ഇരിക്കുന്നത്? നമ്മുടെ ഒരു തലമുടി നാരിയുടെ താഴെ വീണു പോയാൽ അതും കർത്താവ് അറിയുന്നു എന്ന് പ്രിയപ്പെട്ടവരെ ഞാനിന്ന് ചോദിച്ചോട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മൾ എത്ര സ്നേഹിച്ചും ലാളിച്ചും വളർത്തുന്ന കുഞ്ഞുങ്ങളാണ്, അവരുടെ എത്ര മുടി ഒരു ദിവസം താഴെ വീണു പോകുന്നുണ്ടോ എന്ന് നമുക്ക് ആർക്കെങ്കിലും, ഏതെങ്കിലും അമ്മമാർക്കറിയാമോ? പക്ഷേ നമ്മുടെ ഒരു തലമുടി താഴെ വീണു പോയാൽ കർത്താവ് അതറിയുന്നു. എല്ലാ തലമുടി നാരുടെയും എണ്ണപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് നാം കടന്നു പോകുന്ന ദുഷ്കരമായ പാത, ഇന്ന് നാം കടന്നു പോകുന്ന കാഠിന്യമേറിയ പാത, അടുത്ത സ്റ്റെപ്പ് എവിടെ വെക്കണമെന്നറിയാതെ പകച്ചു പോകുന്ന സമയങ്ങൾ, ഇതെല്ലാം സ്വർഗത്തിലെ ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പെറ്റമ്മയേക്കാൾ ഉപരി നമ്മെ സ്നേഹിക്കുന്ന, നമ്മളെ കരുതുന്ന നമ്മുടെ സ്വർഗത്തിലെ അപ്പൻ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. താണിരിക്കുകയാണെങ്കിൽ, ദൈവേഷ്ടം മാത്രമെങ്കിൽ നടന്നാൽ മതിയെന്ന് പറഞ്ഞ് താണിരിക്കുകയാണെങ്കിൽ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നടക്കും. പ്രിയപ്പെട്ടവരെ, എന്നും ദുഃഖവെള്ളിയാഴ്ചയല്ല, ഒരു ദുഃഖവെള്ളിക്ക് ഒരു ഉയർപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, ദുഃഖവെള്ളി സങ്കടത്തിൻ്റെ ദിവസമാണെങ്കിൽ ഉയർപ്പിൻ്റെ ഘോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പൂർണ്ണമായി വിശ്വസിക്കുക. വീണ്ടും ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് സാധിക്കുമോ? നമ്മൾ ഈ ലോകപ്രകാരം ചിന്തിക്കുകയാണെങ്കിൽ ഇതെല്ലാം നമുക്ക് പറ്റുന്ന കാര്യമാണോ? എപ്പോഴും സന്തോഷിപ്പീൻ. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാണ് ഇതെല്ലാം പറയുന്നത്. പലപ്പോഴും പകച്ചുപോയ സന്ദർഭങ്ങൾ, അന്നേരമൊക്കെ ഞാൻ ഈ വാക്യം പല പ്രാവശ്യം പറയും. നമ്മുടെ മനസ്സിൽ ഭാരം കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരിക്കും, നിരാശ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരിക്കും. പിശാച് അവന് പറ്റുന്നതുപോലെ നമ്മളെ തകർക്കാൻ നോക്കുകയായിരിക്കും. പക്ഷേ ഈ ജീവൻ്റെ വചനം പല പ്രാവശ്യം അങ്ങ് ഉരുവിടും. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ ക്രിസ്തുയേശുവിൽ നിങ്ങളെക്കുറിച്ച് ദൈവേഷ്ടം. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ നമുക്ക് സാഹചര്യങ്ങളിലേക്ക് നോക്കണോ? പ്രിയപ്പെട്ടവരെയും, ഈ ലോകത്തിൽ എന്ത് സാഹചര്യങ്ങൾ വരികയാണോ അതെല്ലാം ദൈവം നന്മയ്ക്കാക്കി തീർക്കും. നമ്മുടെ സാഹചര്യങ്ങളെ അറിയുന്ന ദൈവം, നമ്മുടെ ബലഹീനതകളെ അറിയുന്ന ദൈവം, നമ്മുടെ രോഗങ്ങളെ അറിയുന്ന ദൈവം, നമ്മുടെ കാഴ്ചപ്പാടുകളെ എല്ലാം, നിരൂപണങ്ങളെയും എല്ലാം അറിയുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാം നന്മയ്ക്കാക്കി തീർക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു കാര്യം പല പ്രാവശ്യം പറയാറുണ്ട്, എൻ്റെ സ്വർഗത്തിലെ അപ്പൻ ആരാണ്? ഈ പൈശാചികൻ്റെയും സകല മനുഷ്യരുടെയും സകലതും നിയന്ത്രിക്കുന്ന അധികാരത്തിൻ്റെ പൊൻചങ്കോൽ കയ്യിലേന്തുന്നവനാണ് എൻ്റെ സ്വർഗത്തിലെ അപ്പൻ. ഞാൻ അവിടുത്തെ മകളാണ്, ഞാൻ എൻ്റെ യേശുവപ്പയുടെ കൂട്ടവകാശിയാണ്, അവകാശിയാണ്, യേശുവപ്പയുടെ ഇളയ സഹോദരിയാണ് ഞാൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ അവിടുത്തെ മക്കളാകുവാൻ വിളിക്കപ്പെട്ടതാണ്. നിഷ്കളങ്കരും വിശ്വസ്തരുമായി ഈ ഭൂമിയിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ഈ ലോകാരംഭം മുതൽ നമ്മളെ തിരഞ്ഞെടുത്തവരാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സാഹചര്യങ്ങളിലേക്ക് നോക്കണോ? ഏറ്റവും നല്ല സാഹചര്യം കർത്താവ് നമുക്ക് തന്നിരിക്കുന്നു. ഓരോരുത്തരും പറയണം, ഈ ലോകത്തിൽ അത് എത്ര നാളോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എത്രയായാലും ഏറ്റവും നല്ല സാഹചര്യത്തിൽ നമ്മളെ സ്വർഗത്തിലെത്തിക്കുവാൻ ഏറ്റവും നല്ല സാഹചര്യം നമ്മുടെ കർത്താവ് തന്നിരിക്കുന്നു. വിയോഗങ്ങളാണോ, വേർപാടുകളാണോ, ബുദ്ധിമുട്ടുകളാണോ, രോഗങ്ങളാണോ, ആവലാതികളാണോ, പ്രശ്നങ്ങളാണോ, കടത്തിൻ്റെ ബാധ്യതയാണോ, എന്തായാലും ഇതെല്ലാം ദൈവം നന്മയ്ക്കാക്കി തീർക്കും. ആർക്കാണ് നന്മയ്ക്കാക്കി തീർക്കുന്നത്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് നമുക്ക് ജീവിക്കരുതോ? എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. എന്ത് ജോലി ചെയ്താലും പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കണം. രാവിലെയും വൈകിട്ടും ആ കുടുംബ പ്രാർത്ഥനയുണ്ട്, നമുക്ക് തന്നെ പ്രാർത്ഥനയുണ്ട്. പക്ഷേ നാം യാത്ര ചെയ്യുമ്പോഴും ഓഫീസിലായിരിക്കുമ്പോഴും നാം എന്ത് ജോലി ചെയ്യുമ്പോഴും പാടത്ത് പണിയെടുക്കുമ്പോഴും ഒക്കെ ആ യേശുവിനോടൊരു കൂട്ടായ്മ,
യേശുവിനോടൊരു യേശുവിനോട് കൂടെ നടക്കുന്ന അനുഭവം. എൻ്റെ യേശുവപ്പ ഞാനിത് ചെയ്തോട്ടെ, ഇതങ്ങേക്ക് ഇഷ്ടമാണ് യേശുവപ്പ, ഞാനിത് ചെയ്തോട്ടെ, അങ്ങനെ ഒരു സംസാരിക്കുന്ന ഒരു പ്രകൃതം നമുക്ക് വേണം പ്രിയപ്പെട്ടവരെ. അതാണ് ക്രിസ്തീയ ജീവിതം. ഈ നല്ലൊരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ സ്വർഗത്തിലെ അപ്പൻ നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സ്വർഗരാജ്യം നമുക്ക് അവകാശമാക്കണ്ടേ? നമ്മുടെ പ്രാണപ്രിയനായ യേശു വരാറായി, മധ്യാകാശത്തിൽ കാഹളധ്വനി കേൾക്കാറായി, ഗംഭീരനാഥം മുഴങ്ങാറായി, പ്രധാന ദൂതൻ്റെ ശബ്ദം കേൾക്കാറായി. പ്രിയപ്പെട്ടവരെ, അതിന് ചെവി ഓർക്കണ്ടേ? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാഹചര്യങ്ങളിലേക്ക് നോക്കിയിരിക്കുകയോ, മറ്റുള്ളവരോട് കലമ്പിക്കൊണ്ടിരിക്കുകയോ, മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയോ, മറ്റുള്ളവരെ വിധിച്ചുകൊണ്ടിരിക്കുകയോ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് കാഹളധ്വനി കേൾക്കുമ്പോൾ നാം പറന്ന് പൊങ്ങുമോ? പ്രിയപ്പെട്ടവരെ, ഇല്ലല്ലോ, ഇല്ലല്ലോ. ഈ ആയുസ് വെറുതെ നഷ്ടമായിപ്പോകും. പ്രിയപ്പെട്ടവരെ, ഈ ആയുസ് അതെത്രയായാലും അതെത്ര ചെറുതായാലും ദീർഘം കൂടിയതായാലും 70 ഏറെയായാലും 80 ആയാലും യേശുവിൻ്റെ ഹിതപ്രകാരം യേശുവിൻ്റെ ഇഷ്ടപ്രകാരം ജീവിപ്പിൻ. പ്രിയപ്പെട്ടവരെ, ആ മുഴുവനായി പിതാവാം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത പ്രാണപ്രിയനായ യേശുവിൻ്റെ കാലടികളെ പിന്തുടർന്നുകൊണ്ട് അവൻ്റെ ഭാവത്തോടുകൂടി അവൻ്റെ വിശുദ്ധിയോടുകൂടി അവിടുത്തെ മുഖത്തെ അന്വേഷിച്ചുകൊണ്ട് അവിടുത്തെ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി നമുക്ക് ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധിയെ തേക്കണം, വേലയെ തേക്കണം, സ്തുതിയെ തേക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള കൃപ കർത്താവ് തരും. അൻപുള്ള രക്ഷിതാവേ, കരുണയുള്ള പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവേ, അടിയങ്ങളുടെ സമർപ്പണം തിരുരക്തത്താൽ മുദ്രകുത്തിയതിനാൽ സ്തോത്രം. മഹത്വം തിരുമേനി മാത്രം എടുക്കണമേ. സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ജീവൻ
ജീവൻ തന്നോനേ ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പ അങ്ങേ പിരിയില്ല എന്നെ ശുവേ ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു സാക്ഷിയായിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ബലഹീനായ എനിക്ക് ദൈവം തന്ന ആയുസ്സിനും ആരോഗ്യത്തിനും അവസരത്തിനുമായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ഒരു വേദവാക്യം വായിക്കാം. യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 36:26 വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം നൽകും, പുതിയൊരാത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, പുതിയൊരാത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസളമായുള്ള ഒരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും. ഇവിടെ പ്രവാചകനായ യെഹെസ്കേലിൽ കൂടി ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുക്കുന്ന ഒരു വാഗ്ദത്തമാണിത്. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. ദൈവം ഇവിടെ നമുക്ക് വാഗ്ദത്തം തരികയാണ്, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരുമെന്ന്. ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരാമെന്നാണ് പറയുന്നത്. മ്ലേച്ഛമായ ഹൃദയം മാറ്റി, അഹങ്കാര ഹൃദയം മാറ്റി, വജ്ര ഹൃദയം മാറ്റി, തകർന്നതും നുറിയതുമായൊരു ഹൃദയം. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനിൽ പുതുക്കണമേ എന്ന് സങ്കീർത്തനകാരനായ ദാവീദ് 51 സങ്കീർത്തനത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ദാവീദിൻ്റെ ഹൃദയത്തിലേക്ക് നോക്കിയാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. അതൊരു ചീഞ്ഞ ഹൃദയമായിരുന്നു, അത് അശുദ്ധിയുള്ള ഹൃദയമായിരുന്നു, അത് അഹങ്കാരമുള്ള ഹൃദയമായിരുന്നു. എന്നാൽ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഒരു നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനിൽ പുതുക്കണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി നമുക്ക് വാഗ്ദത്തം തരികയാണ്, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരാമെന്ന്. എങ്ങനെയാണ് പ്രിയപ്പെട്ടവർ ഈ പുതിയ ഹൃദയം നമുക്ക് ലഭിക്കുന്നത്? അതിന് 25 വാക്യം നമുക്കൊന്ന് വായിക്കാം. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും. ഇവിടെ ജീവനുള്ള ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതകളെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ ആ നിർമ്മലമായ ആ രക്തം നമ്മളെ കഴുകുമ്പോഴാണ് നമുക്ക് ഈ പുതിയ ഹൃദയം കിട്ടുന്നത്. ഈ നിർമ്മലമായ രക്തം നമ്മളെ കഴുകുമ്പോൾ ജീവനുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തീയായിട്ട് നമ്മുടെ മേൽ ഇറങ്ങി വരുമ്പോൾ ഈ പുതിയ ഹൃദയം ദൈവം നമുക്ക് തരികയാണ്. നമ്മുടെ കല്ലായുള്ള ഹൃദയം ജീവനുള്ള ദൈവം നമുക്ക് മാറ്റിത്തരികയാണ്. പ്രിയപ്പെട്ടവരെ, നാം ഈ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനും നിങ്ങളോടൊപ്പം ഇരുന്നുകൊണ്ട് ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ എൻ്റെ ഈ കല്ലായുള്ള ഹൃദയം എനിക്കൊന്ന് മാറ്റി ഈ എനിക്കൊരു മാംസളമായ ഹൃദയം, ഒരു നിർമ്മല ഹൃദയം, ഒരു പുതിയ ഹൃദയം തരണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവനുള്ള ദൈവത്തിൻ്റെ ആ പരിശുദ്ധമായ കാൽപാദത്തിലാണ് ഞാൻ ഇരിക്കുന്നതെന്നുള്ളതായ ആ ഒരു ഉത്തമ ബോധ്യത്തോടെ ക്രിസ്തുവിൻ്റെ നാവിൽ കൂടെ വരുന്നതായ ജീവനുള്ള ദൈവത്തിൻ്റെ വചനമാണ് ഞാൻ കേൾക്കുന്നതെന്നുള്ളതായ ആ ഒരു നിർമ്മലമായ വിശ്വാസത്തോടെ നിങ്ങൾ ജീവനുള്ള ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി നിങ്ങളും പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്കൊരു പുതിയ ഹൃദയം തരണമേ, കർത്താവേ എൻ്റെ ഹൃദയം ഇന്ന് കൊള്ളുകയില്ല, ഇന്ന് ഇത് ശവക്കല്ലറയ്ക്ക് തുല്യമായൊരു ഹൃദയമാണ്, ഇന്ന് ഇത് അടച്ചു വച്ചിരിക്കുന്നൊരു ഹൃദയമാണ്, ഇന്ന് ഇത് തകരാത്തൊരു ഹൃദയം
ഹൃദയമാണ്, ഇത് കല്ലായുള്ള ഒരു വജ്രം പോലെ, ഇത് കഠിനമായൊരു ഹൃദയമാണ് എൻ്റെ ഹൃദയം. കർത്താവെ, ഈ ഹൃദയം ഒന്ന് തകർത്ത് ഈ ഹൃദയത്തിലേക്ക് അവിടുന്ന് ജീവനുള്ള പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് എനിക്കൊരു പുതിയ ഹൃദയം തരണമേ എന്ന് നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവം നമുക്കത് തരാമെന്നാണ് പറയുന്നത്. ഈ യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 36 അധ്യായം നാം വായിക്കുമ്പോൾ അവിടെയെല്ലാം ഇതിനകത്ത് നാം ഒന്നും ചെയ്യേണ്ട, പുതിയ ഹൃദയം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നാം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, എല്ലാം ജീവനുള്ള ക്രിസ്തു ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാമെന്നാണ് പറയുന്നത്. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മലജലം തളിക്കാമെന്നാണ് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് ഇത് കല്ലായുള്ള ഹൃദയം മാറ്റി മാംസളമായ ഹൃദയം തരാമെന്നാണ് കർത്താവ് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് പുതിയ ഹൃദയം തരാമെന്നാണ് പറയുന്നത്. ജീവനുള്ള ദൈവം നമുക്ക് സൗജന്യമായിട്ട് ഈ പുതിയ ഹൃദയം തരാമെന്നാണ് കർത്താവ് പറയുന്നത്. നമ്മുടെ ഭാഗത്ത് നിന്ന് എന്ത് വേണം? നാം അതിനെ ദാഹിക്കണം, നാം അതിനെ അതിയായി ദാഹിക്കണം. നാം ദൈവസന്നിധിയിൽ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്കൊരു നിർമ്മലമായ ഒരു പുതിയ ഹൃദയം, ക്രിസ്തുവിൻ്റെ മനോഭാവം, ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളൊരു ഹൃദയം എനിക്ക് തരണമേ എന്ന് നിങ്ങൾ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഒരുപക്ഷെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരിക്കൽ ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ച് ഈ യേശുക്രിസ്തുവിനെ നിർമ്മല ജലത്താൽ നിർമ്മല രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ജീവനുള്ള ആത്മാവിനെ പ്രാപിച്ച് പുതിയ ഹൃദയം പ്രാപിച്ച അനേക ദൈവമക്കൾ ഒരുപക്ഷെ ഈ വചനം കേൾക്കുന്നുണ്ടായിരിക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം നാം വായിച്ച് പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ ഒരു ശൗൽ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ ശൗൽ എന്ന് പറയുന്ന രാജാവിന് ഒരു പുതിയ ഹൃദയം കിട്ടി. ദൈവത്തിൻ്റെ സ്തോത്രം. 1 ശമൂവേലിൻ്റെ പുസ്തകം 10:6 വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട് നീയും അവരോടുകൂടെ പ്രവചിക്കുകയും മറ്റു പ്രവാചകന്മാരോട് കൂടെ പ്രവചിക്കുകയും ആൾ മാറിയതുപോലെ ആയിത്തീരുകയും ചെയ്യും. നീ ആയിത്തീരുകയും ചെയ്യുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. വീണ്ടും അതിൻ്റെ 9 വാക്യം വായിക്കാം. ഇങ്ങനെ അവൻ ശമൂവേലിനെ വിട്ടുപിരിഞ്ഞപ്പോൾ ദൈവം അവന് വേറൊരു ഹൃദയം കൊടുത്തു. പഴയ ഹൃദയം മാറ്റി ശൗലിന് പുതിയൊരു ഹൃദയം കൊടുത്തു. എങ്ങനെയാണ് ഈ പുതിയ ഹൃദയം കിട്ടിയത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശൗലിൻ്റെ മേൽ ശക്തിയോടെ ഇറങ്ങി വന്നു. യേശുക്രിസ്തുവിനെ നിർമ്മല ജലം, ആ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം ശൗലിൻ്റെ മേൽ തളിച്ചു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തേജസ്സോടെ തീയായിട്ട് ശൗലിൻ്റെ മേൽ ഇറങ്ങി വന്നു, ശക്തിയോടെ ഇറങ്ങി വന്നു. അഭിഷേക തൈലം ശമൂവേലിൻ്റെ തൈലക്കൊമ്പിൽ നിന്ന് ശൗലിൻ്റെ തലമേൽ വന്ന് വീണു. ശൗല് ആളുമാറിയവനെ പോലെയായി. ശൗലിന് പുതിയൊരു ഹൃദയം കിട്ടി, വേറൊരു ഹൃദയം കിട്ടി, വേറൊരു സ്വഭാവം കിട്ടി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ തീയായിട്ട് അഭിഷേക തൈലമായിട്ട് ഇറങ്ങി വരുമ്പോഴാണ് നമുക്ക് പുതിയൊരു ഹൃദയം കിട്ടുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ദാഹത്തോടെ മുട്ടിപ്പായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവിനെ അഭിഷേക തൈലമായി എൻ്റെ തലമേൽ ഒഴുക്കി തരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ ദൈവവചനത്തിൽ കൂടി ഈ അഭിഷേക തൈലം നമ്മുടെ ഓരോരുത്തരുടെയും തലമേൽ ഇറങ്ങി വരും. അത് ദൈവം നമുക്കും തരും, ശൗലിന് മാത്രമല്ല. ദാഹിക്കുന്നുവെങ്കിൽ, നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, മുട്ടിപ്പായിട്ട് അതിനുവേണ്ടി കാത്തിരിക്കുന്നുവെങ്കിൽ, നാം പാപത്തോടെ യാത്ര പറയുന്നുവെങ്കിൽ, ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുന്നുവെങ്കിൽ, ജീവിതം എന്നേക്കുമായി ക്രിസ്തുവിൻ്റെ ഒരു വ്രതസ്ഥനായി നാം വേർതിരിക്കുന്നുവെങ്കിൽ, ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക തൈലം നമ്മുടെ തലമേലും ഇറങ്ങി വരും. പ്രിയപ്പെട്ടവരെ, നാം പ്രാർത്ഥിക്കുക. ശൗലിൻ്റെ തലമേൽ ഈ അഭിഷേക തൈലം വന്നു. ശൗൽ ആളും മാറിയതുപോലെയായി. ശൗൽ വേറൊരു സ്വഭാവം കിട്ടി. ശൗൽ 10 വാക്യം നാം വായിക്കുമ്പോൾ ശൗൽ പ്രവചിക്കുകയാണ്, ഒരു പ്രവാചകനായി മാറുകയാണ് ഈ പുതിയ ഹൃദയം ലഭിച്ചപ്പോൾ. പ്രിയപ്പെട്ടവരെ, ശൗലിന് ഈ അഭിഷേകം കിട്ടി, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം കിട്ടി, പുതിയൊരു ഹൃദയം കിട്ടി, ദൈവത്തിന് വചനം പ്രവചിക്കുന്ന ഒരു പ്രവാചകനായി മാറി. എന്നാൽ നിർഭാഗ്യവശാൽ ശൗലിന് ഈ പുതിയ ഹൃദയം നിലനിർത്താൻ കഴിഞ്ഞില്ല. അത് വളരെ സങ്കടകരമായൊരു അനുഭവമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഒരിക്കലും ഈ പുതിയ ഹൃദയം കിട്ടിയതായിരുന്നു, ഒരിക്കലും ഈ അഭിഷേകം കിട്ടിയതായിരുന്നു, എന്നാൽ ഈ അഭിഷേകം നഷ്ടപ്പെടുത്തിയവരാരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടോ? പുതിയ ഹൃദയം നഷ്ടപ്പെടുത്തിയവരായിട്ട് ഈ വചനം കേൾക്കുന്നുണ്ടോ? ശൗലിൻ്റെ ജീവിതത്തിൽ നിർഭാഗ്യവശാൽ ശൗലിൻ്റെ ജീവിതത്തിൽ അനേക പാപങ്ങൾ വന്നതുകൊണ്ട് ഈ പുതിയ ഹൃദയം ശൗലിന് നിലനിർത്താൻ കഴിഞ്ഞില്ല. ശൗലിന് എന്താണ് പറ്റിയത്? പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനത്തിന് ശൗല് വില കൊടുത്തില്ല. ദൈവത്തിൻ്റെ പ്രവാചകനായ ശമൂവേൽ മുഖാന്തരം ശൗലിന് ദൈവം കൊടുത്തതായ ദൈവത്തിൻ്റെ വചനം ശൗൽ വിശ്വസിച്ചില്ല. അത് 500% അനുസരിച്ചില്ല. ആ വചനത്തിന് ശൗല് വേണ്ടതുപോലെ വില കൊടുത്തില്ല. അതുകൊണ്ടാണ് ശൗലിൻ്റെ മേൽ നിന്ന് ഈ അഭിഷേകം മാറിപ്പോയത്. മാത്രമല്ല, ശൗലിൻ്റെ ജീവിതത്തിലെ ആ സ്വയം, ആ അഹങ്കാരം, ആ ഞാനെന്ന ഭാവം, ഇതെല്ലാം ശൗലിൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ അഭിഷേകം മാറിപ്പോകുന്നതിന് കാരണമായി തീർന്നു. ശൗലിൻ്റെ മേൽ നിന്ന്
ആ അഭിഷേകം മാറി, ആ പുതിയ ഹൃദയം ശൗലിന് നഷ്ടപ്പെട്ടു പോയി. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ദൈവത്തിന് വചനം പറയുന്നത്, ദിനവൃത്താന്തങ്ങളുടെ ഒന്നാമത്തെ പുസ്തകം 10:13-14 വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ഇങ്ങനെ ശൗൽ യഹോവയോട് ചെയ്ത അതിക്രമം ഹേതുവായും യഹോവയുടെ വചനം പ്രമാണിക്കായകയാലും വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിച്ചതിനാലും മരിക്കേണ്ടി വന്നു. ശൗൽ മരിക്കേണ്ടി വന്നു. എന്തുകൊണ്ടാണ്? ജീവിതത്തിലെ ചില പാപങ്ങൾ. അവൻ യഹോവയോട് അരുളപ്പാട് ചോദിക്കായകയാൽ അവൻ അവനെ കൊന്നു. ജീവനുള്ള ദൈവം ശൗലിനെ കൊന്നു എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. പിന്നെ രാജ്യത്വം ഇശായിയുടെ മകനായ ദാവീദിന് കൊടുത്തു. ദാവീദിന് രാജ്യത്വം ദൈവത്തിന് കൊടുക്കേണ്ടി വന്നു. എന്റെ മേൽ ഇറങ്ങിയ അഭിഷേകം എന്താണെന്ന് ശൗല് തിരിച്ചറിഞ്ഞില്ല. ശൗലിന് വില കൊടുത്തില്ല. ജീവിതത്തിലെ പാപങ്ങൾ കണ്ടെത്തി ഉപേക്ഷിച്ച് ശുദ്ധീകരണം പ്രാപിക്കാനുള്ള ഉത്സാഹം ശൗലിനില്ലാതെ പോയി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ശൗലിന് തിരിച്ചറിയേണ്ടതുപോലെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അഭിഷേകം മാറി ദാവീദിന് ഇത് രാജ്യത്വം ദൈവത്തിന് കൊടുക്കേണ്ടി വന്നു. പ്രിയപ്പെട്ടവരെ, അഭിഷേകം നഷ്ടപ്പെട്ടവരാരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെട്ടവരാരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ ആത്മാവ് ജീവിതത്തിൽ മാറിപ്പോയവരായി ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടോ? നിങ്ങൾ നിരാശപ്പെടുകയല്ല വേണ്ടത്. ഇത് ദൈവത്തിൻ്റെ കൃപായുഗമാണ്. ഇത് കൃപയുടെ കാലമാണ്. നിങ്ങൾ അനുതാപത്തോടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി ജീവിതത്തിൽ സംഭവിച്ച പാപങ്ങളെ കണ്ടുപിടിച്ച് ദൈവസന്നിധിയിലേക്ക്, ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് നിങ്ങൾ വരുന്നുവെങ്കിൽ നിങ്ങളെ കഴുകുവാൻ യേശുക്രിസ്തുവിൻ്റെ രക്തം ഇന്നും ജീവിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ടുപോയ അഭിഷേകവും നഷ്ടപ്പെട്ടുപോയ പുതിയ ഹൃദയവും നഷ്ടപ്പെട്ടുപോയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയും തിരികെ തരുവാൻ യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളാരും ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ നിരാശയോടിരിക്കേണ്ട. നിങ്ങൾ പ്രത്യാശയോടെ ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കുക. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ എറിഞ്ഞു കളയുക. യെഹെസ്കേൽ പ്രവാചന പുസ്തകം 18:31 വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളൊക്കെയും നിങ്ങളിൽ നിന്ന് എറിഞ്ഞു കളവീൻ. ദൈവം പറയുകയാണ്, നിങ്ങൾക്കൊരു പുതിയ ഹൃദയം വേണമോ? നിങ്ങൾക്കൊരു നിഷ്കളങ്ക ഹൃദയം വേണമോ? നഷ്ടപ്പെട്ട അഭിഷേകം, നഷ്ടപ്പെട്ട ആത്മാവിനെ നിങ്ങൾക്ക് തിരികെ വേണമോ? നിങ്ങളുടെ ജീവിതത്തിലെ അകൃത്യങ്ങളെയെല്ലാം നിങ്ങൾ എറിഞ്ഞു കളവീൻ എന്നാണ് ദൈവത്തിന്റെ വചനം. പിന്നെന്താണ്? നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെയും സമ്പാദിച്ചുകൊള്ളുവീൻ. പ്രിയപ്പെട്ടവരെ, പുതിയ ഹൃദയവും പുതിയ ആത്മാവിനെയും സമ്പാദിക്കേണ്ട കാലമാണിത്. ഇത് ദൈവത്തിൻ്റെ കൃപായുഗമാണ്. സൗജന്യമായി എണ്ണ പകർന്നു കൊടുക്കുന്ന കാലമാണ്. എന്താണ് നാം ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതത്തിലെ അകൃത്യങ്ങളെ എറിഞ്ഞു കളയുക. നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളെ ഉപേക്ഷിച്ച് കളയുക, എറിഞ്ഞു കളയുക, ദൂരെ എറിഞ്ഞു കളയുക. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് മനസ്സാണോ അതിന്? നിങ്ങൾക്ക് മനസ്സാണോ? നിങ്ങളുടെ ജീവിതത്തിലെ പാപങ്ങളെ കണ്ടുപിടിച്ച് എറിഞ്ഞ് ദൂരെ എറിഞ്ഞ് കളയുവാൻ നിങ്ങൾക്ക് മനസ്സാണോ? പുതിയ ഹൃദയം സമ്പാദിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? പുതിയ ആത്മാവിനെ പ്രാപിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാകുന്ന എണ്ണ സൗജന്യമായി കൊടുക്കുന്നൊരു കാലമാണ്. പ്രിയപ്പെട്ടവരേത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? ദൈവം നിങ്ങൾക്ക് പുതിയ ആത്മാവിനെ തരും, പുതിയ കൃപകൾ തരും. നിങ്ങൾ ദാഹത്തോടെ ദൈവസന്നിധിയിലേക്ക് നോക്കുക. ദൈവത്തിന് സ്തോത്രം. ശൗൽ നിർഭാഗ്യവശാൽ ശൗലിൻ്റെ പഴയ നിയമത്തിലെ ശൗലിൻ്റെ പുതിയ ഹൃദയം നഷ്ടപ്പെടുത്തി കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, എന്നാൽ പുതിയ നിയമത്തിലൊരു ശൗലുണ്ട്. പിന്നീട് അപ്പൊസ്തലനായ പൗലോസായി തീർന്ന അപ്പൊസ്തലനായ പൗലോസ്, അപ്പൊസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9 ആദ്യത്തെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. 1 മുതൽ ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചു. ശൗല്, പുതിയ നിയമത്തിൽ നാം കാണുന്നതായ പിന്നീട് അപ്പൊസ്തലനായ പൗലോസായി തീർന്ന ഈ ശൗല് കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്നു. എന്തിനാ ചെന്നത്? ഡമസ്കോസിൽ ഈ ദൈവത്തിന് വചനം സാക്ഷിക്കുന്നതായ, ദൈവത്തെ സ്നേഹിക്കുന്നതായ കുറച്ച് ദൈവമക്കൾ ഇവിടെ ഉണ്ട്. ഡമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവരോട് അധികാരപത്രം വാങ്ങി. പ്രിയപ്പെട്ടവർ, മഹാപുരോഹിതന്മാരുടെ അധികാരപത്രവുമായി ഈ ശൗല് ഡമസ്കോസിലേക്ക് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് ശൗലിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്? ഈ അധികാരപത്രം കയ്യിലുണ്ട്. ദൈവമക്കളെ പിടിച്ച് കൊല്ലുവാൻ വേണ്ടി പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാനാണ് ഈ പൗലോസിൻ്റെ ശൗലിൻ്റെ യാത്ര. ഈ യാത്രയുടെ മധ്യത്തിൽ എന്ത് സംഭവിച്ചു? അവൻ പ്രയാണം ചെയ്ത് ഡമസ്കോസിന് സമീപിച്ചപ്പോൾ യാത്ര ചെയ്ത് ഡമസ്കോസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്നൊരു വെളിച്ചം
പെട്ടെന്ന് ആകാശത്തു നിന്ന് ഒരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി, ശൗലിന്റെ ചുറ്റും മിന്നുകയാണ്. വലിയൊരു വെളിച്ചം, സൂര്യന്റെ വെളിച്ചത്തെ കവിഞ്ഞൊരു വെളിച്ചം ശൗലിന്റെ ചുറ്റും ഈ പ്രകാശം, വലിയൊരു പ്രകാശം മിന്നുകയാണ്. അവൻ നിലത്തു വീണു. പ്രിയപ്പെട്ടവരെ, ശൗല് നിലത്ത് വീണു. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ആ പ്രകാശത്തിൽ നിന്ന് വലിയൊരു ശബ്ദം ശൗലിനെ വിളിക്കുകയാണ്, പേർജൊല്ലി വിളിക്കുകയാണ്. ശൗലിനെ അറിയാവുന്നത് പോലെ ഒരാൾ പേർജൊല്ലി വിളിക്കുകയാണ്, ശൗലേ, ശൗലേ എന്ന്. എന്നിട്ട് നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം, ശൗലിനോട് വ്യക്തിപരമായി പറയുന്നതായ ഒരു ശബ്ദം കേൾക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദമസ്കോസിന്റെ പടിവാതിക്കൽ ശൗല് ആ സ്വർഗീയ വെളിച്ചത്തിന് മുമ്പിൽ ഇതാ തകർന്നു വീഴുകയാണ്. തകർത്തവിടെ വീഴിക്കുകയാണ് ശൗലിനെ. ജീവനുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തീയായിട്ട് ഇറങ്ങി വന്ന്, പ്രകാശമായിട്ട് ഇറങ്ങി വന്ന്, വെളിച്ചമായിട്ട് ഇറങ്ങി വന്ന്, ഇതാ ദൈവമക്കളെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നവനായ ശൗലിനെ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെട്ടി വീഴിക്കുകയാണ് ജീവനുള്ള ദൈവം. അവിടെ പഴയ ശൗല് മരിക്കുകയാണ്. പഴയ ശൗല്, പഴയ സ്വഭാവം, പഴയ ഹൃദയം ശൗലിന്റെ അവിടെ മരിച്ചു വീഴുകയാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യർക്കെഴുതിയ രണ്ടാമത്തെ ലേഖനം 5:17 അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ പൗലോസായി ശൗല് ദമസ്കോസിന്റെ പടിവാതക്കൽ മാറുകയാണ്. ശൗലിന്റെ പഴയ കാഴ്ചപ്പാടുകൾ മരിക്കുകയാണ്. പഴയ ദൈവവചനത്തോടുള്ള എതിർപ്പുകൾ മരിക്കുകയാണ്. പഴയ ഹൃദയം മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഈ ജീവനുള്ള ദൈവം നിങ്ങളോട് ഇടപെട്ടതായ ഒരനുഭവം, ഈ സ്വർഗീയ പ്രകാശം നിങ്ങളെ സന്ധിച്ചതായ ഒരു അനുഭവം, ഈ സ്വർഗീയ സ്നേഹം നിങ്ങളെ പിടിച്ചതായ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഈ സ്നേഹം നിങ്ങളെ കയറി പിടിച്ചുവെന്ന് നിങ്ങൾക്കങ്ങനെ ഒരു അനുഭവമുണ്ടോ? നിങ്ങളെ ക്രൂശിൻ്റെ ചുവട്ടിൽ ഇതാ ജീവനുള്ള ദൈവം തകർത്ത് വീഴ്ചുവെന്ന് ഒരു അനുഭവം നിങ്ങൾക്കുണ്ടോ? ശൗലിൻ്റെ പഴയതെല്ലാം അവിടെ മരിച്ചു വീഴുകയായിരുന്നു. ശൗലിൻ്റെ പഴയ സ്വഭാവം അവിടെ ഇതാ ഉടഞ്ഞു വീഴുകയായിരുന്നു. പഴയ ഹൃദയം അവിടെ തകർന്നു പോവുകയായിരുന്നു. ശൗലൊരു പുതിയ മനുഷ്യനായി അവിടുന്ന് ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. പിന്നീട് ശൗല് പറയുന്നുണ്ട്, ഗലാത്യർക്കെഴുതിയ ലേഖനം 1:13-15 ഞാൻ ആരായിരുന്നു എന്ന് അപ്പോസ്തലൻ തന്നെ പഴയ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് അപ്പോസ്തലൻ പറയുകയാണ്. എന്താണ് അപ്പോസ്തലൻ പറയുന്നത്? യഹൂദമതത്തിലെ എന്റെ മുമ്പത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. യഹൂദ മതത്തിലെ എന്റെ മുമ്പത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഗലാത്യയിലെ വിശ്വാസികളോട് പറയുകയാണ്, ഞാൻ മുൻപേ ആരായിരുന്നു? യഹൂദ മതത്തിലെ എന്റെ മുമ്പിലത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിന്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ചു മുടിക്കുകയും, ഞാൻ ദൈവത്തിന്റെ സഭയെ, ദൈവമക്കളെ, വിശ്വാസികളെ, ദൈവത്തിന്റെ വചനത്തിന് പിന്നാലെ നടക്കുന്നവരെ മുടിക്കുകയും, മുടിക്കുകയും എന്റെ പിതൃ പാരമ്പര്യത്തെ കുറിച്ച് അത്യന്തം എരിവേറി, എന്റെ പിതൃപാരമ്പര്യത്തെക്കുറിച്ചിന് അത്യന്തം എരിവേറി, എന്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദമതത്തിൽ അധികം മുതിരുകയും ചെയ്തു പോന്നു. എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച്, ഞാൻ ഇങ്ങനെയൊക്കെ ആണെങ്കിലും, ദൈവജനത്തെ ഉപദ്രവിച്ചവനാണെങ്കിലും, ദൈവജനത്തെ കൊല്ലാൻ വേണ്ടി ഓടി നടന്നവനാണെങ്കിലും, എങ്കിലും എന്താണ്? എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം, തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവം അപ്പോസ്തലനായ പൗലോസിനെ ദമസ്കോസിന്റെ പടിവാതിക്കൽ ജീവനുള്ള ദൈവം പൗലോസിനെ പിടിക്കുകയായിരുന്നു. ഒരു പുതിയ മനുഷ്യനോട് ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഇതുവരെയും ലഭിച്ചിട്ടുണ്ടോ? എന്റെ പഴയ മനുഷ്യൻ മരിച്ചു. അപ്പോസ്തലൻ പറയുന്നു, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാത് സകലവും പുതുതായി തീർന്നിരിക്കുന്നു. പഴയ ശൗൽ മരിച്ചിട്ട് ഒരു പുതിയ പൗലോസ് അവിടെ ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പഴയ മനുഷ്യൻ മുഴുവൻ മരിച്ച് ഞാനൊരു പുതിയ സൃഷ്ടിയായി എന്ന്, എനിക്കൊരു പുതിയ ഹൃദയം ലഭിച്ചുവെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഒരു പുതിയ മനുഷ്യനായി തീർന്നാൽ, ഒരു പുതിയ ഹൃദയം നമുക്ക് ലഭിച്ചാൽ, ലഭിക്കുന്ന അനുഭവങ്ങളെക്കുറിച്ചും അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. റോമാലേഖനം 1:16 അപ്പോസ്തലൻ പറയുന്നുണ്ട്, തന്റെ സ്വന്തം അനുഭവമാണ് പറയുന്നത്. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തെ നശിപ്പിക്കാൻ വേണ്ടി ഓടിയ അപ്പോസ്തലൻ പുതിയ ഹൃദയം ലഭിച്ചപ്പോൾ പറയുകയാണ്, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഒരു കാലത്ത് ഈ സുവിശേഷത്തെ നശിപ്പിക്കാൻ വേണ്ടി ഓടിയവനാണ്, ഈ സുവിശേഷത്തിന് പിന്നാലെ ഓടുന്നവരെ ഇതാ ക്രൂശിക്കാൻ വേണ്ടി ഓടിയവനാണ്, കൊല്ലാൻ വേണ്ടി ഓടിയവരാണ്. എന്നാൽ പുതിയ ഹൃദയം ലഭിച്ചപ്പോൾ, ദൈവത്തിന് സ്നേഹം അനുഭവിച്ചപ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, എനിക്ക് ഈ സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല. പ്രിയപ്പെട്ടവരെ, പുതിയ ഹൃദയം ലഭിച്ചാൽ ഈ സുവിശേഷത്തെ കുറിച്ച് നമുക്ക് ലജ്ജ ഉണ്ടാവുകയില്ല. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല.
വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. സുവിശേഷത്തിന്റെ ശക്തി അപ്പോസ്തലനായ പൗലോസ് അനുഭവിച്ചു. എപ്പോഴാണ് ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചപ്പോൾ, ജീവിത പുതിയ ഹൃദയം ലഭിച്ചപ്പോൾ ഈ സുവിശേഷം ഒരു വലിയ ശക്തിയായിട്ട് അപ്പോസ്തലൻ മനസ്സിലായി. ജീവിതത്തിൽ ആ ശക്തി അനുഭവിക്കുകയാണ്. ആ സുവിശേഷത്തിൻ്റെ ശക്തിയാണ് അപ്പോസ്തലനായ പൗലോസിനെ യൂറോപ്പിനെ സുവിശേഷീകരിക്കുവാൻ അപ്പോസ്തലനെ പ്രാപ്തനാക്കിയത്, ബലമുള്ളവനാക്കിയത്. പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷത്തെക്കുറിച്ച് നിങ്ങൾക്ക് ലജ്ജയുണ്ടോ? ഈ സുവിശേഷം നിങ്ങൾക്കൊന്നൊരു ശക്തിയാണോ? ഈ സുവിശേഷം നിങ്ങൾക്കൊന്നൊരു സന്തോഷമാണോ? ഈ സുവിശേഷം നിങ്ങൾക്കൊന്ന് ഒരു സമാധാന വിഷയമാണോ? ഈ സുവിശേഷം നിങ്ങൾക്കൊന്നൊരു അഭിമാന വിഷയമാണോ? ഈ സുവിശേഷം നിങ്ങളെ രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ടോ? അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല. അത് വിശ്വസിക്കുന്ന ഏവനും, ആദ്യ യഹൂദനും പിന്നെ യവനനും, അത് വലിയൊരു ദൈവശക്തിയാകുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, പുതിയ ഹൃദയം ലഭിച്ചാൽ നമുക്ക് ഈ സുവിശേഷം ഒരു വലിയ ശക്തിയാകും. ഈ സുവിശേഷം നമുക്ക് വലിയൊരു സമാധാനമാകും. ദൈവത്തിൻ്റെ സ്തോത്രം. പിന്നീട് അപ്പോസ്തലൻ ലഭിച്ച അനുഭവം എന്താണ്? ഒന്ന് കൊരിന്ത്യ ലേഖനം 2:2 നമുക്ക് വായിച്ചു കേൾക്കാം. ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം. പ്രിയപ്പെട്ടവരെ, ക്രൂശിന്റെ ശത്രുവായി ഒരിക്കൽ ഓടിയിരുന്ന ഈ പൗലോസ് ഇപ്പോൾ പറയുകയാണ്, ഈ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പുതിയ ഹൃദയം ലഭിച്ചാലുള്ള രണ്ടാമത്തെ അനുഭവം അതാണ്. എന്താണ്? ക്രൂശിന്റെ ശത്രുവായി ഓടിയവനായിരുന്നു അപ്പോസ്തലൻ. ഇപ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചിരിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലന്റെ ജീവിതത്തിൽ വന്ന സ്വഭാവത്തിലെ മാറ്റം എന്ത് അത്ഭുതകരമായൊരു മാറ്റമാണ്! നമുക്കും ലഭിക്കും പ്രിയപ്പെട്ടവരെ ഈ മാറ്റം. നിങ്ങൾക്കതിനുള്ള ദാഹമുണ്ടോ? എനിക്ക് മാറണമെന്നുള്ള ആഗ്രഹമുണ്ടോ? ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കണം. എനിക്ക് ഈ ഭൂമിയിൽ എൻ്റെ കുടുംബത്തോടുകൂടി ജീവിക്കണം. എനിക്ക് ഈ ഭൂമിയിൽ ചരിക്കണം. എനിക്കൊരു വിശുദ്ധനായിട്ട് ജീവിക്കണം. അപ്പോസ്തലൻ ജീവിച്ചതുപോലെ, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കണമെന്നുള്ള ഒരാഗ്രഹം നിങ്ങൾക്കുണ്ടോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് യേശുക്രിസ്തു സാധിപ്പിച്ചു തരും. നമുക്ക് ഏവർക്കും സാധ്യമാണ്. വീണ്ടും അപ്പോസ്തലൻ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം 3:20-21 അപ്പോസ്തലൻ മറ്റൊരു അനുഭവം പറയുന്നുണ്ട്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, റോമാ പൗരത്വത്തിൽ അഹങ്കരിച്ചവനും അഭിമാനിച്ചവനുമായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. ഞാൻ റോമാ പൗരനെന്ന് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ശൗലായിരുന്ന കാലത്ത്. എന്നാൽ ഇന്ന് അപ്പോസ്തലൻ അഭിമാനിക്കുന്നത്, ഞാൻ സ്വർഗത്തിന്റെ പൗരനാണ്, എന്റെ പൗരത്വം സ്വർഗത്തിലാണ്, ഈ ഭൂമിയിലെ റോമാ പൗരത്വം ഒന്നുമില്ല എന്ന് അപ്പോസ്തലന് മനസ്സിലായി. എല്ലാം ചപ്പെന്നും ചവറെന്നും എണ്ണുവാൻ അപ്പോസ്തലന് ഒരു പുതിയ ഹൃദയം കിട്ടിയപ്പോൾ അപ്പോസ്തലന് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലൻ ഇത് ആ പുതിയ ഹൃദയം നിലനിർത്തി അവസാനം വരെ. ദൈവത്തിൻ്റെ സ്തോത്രം. 2 കൊരിന്ത്യലേഖനം 5:1 കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം എനിക്ക് സ്വർഗത്തിലുണ്ട്. എൻ്റെ പൗരത്വം സ്വർഗത്തിലാണ്. ഈ ഭൂമിയിലുള്ളതെല്ലാം അഴിഞ്ഞു പോകും. ഈ ഭൂമിയിലുള്ളതെല്ലാം നശിച്ചു പോകും. ഈ ഭൂമിയിൽ പലതിലും അഭിമാനിച്ചും അഹങ്കരിച്ചും ഇരുന്ന അപ്പോസ്തലനായ പൗലോസ് ഇപ്പോൾ പറയുകയാണ്, എൻ്റെ പൗരത്വം സ്വർഗത്തിലാണ്. എനിക്ക് വേണ്ടി സ്വർഗത്തിലൊരു ഭവനം പണിയുന്നുണ്ട്. ഞാൻ അതിനുവേണ്ടി ഒരുങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വിശ്വാസം ഉണ്ടോ? നിങ്ങൾക്ക് ഈ പ്രത്യാശയുണ്ടോ? ഞാൻ സ്വർഗീയ പൗരനാണ്. ഞാൻ ഇവിടം വിട്ട് പോകേണ്ടവനാണ്. ഈ ഭൂമിയിലെ ജീവിതം അല്പായുസാണ്. ഈ ഭൂമിയിൽ നേടിയതെല്ലാം വ്യർത്ഥമാണ്. ഈ ഭൂമിയിലുള്ളതെല്ലാം ശവക്കുഴിയിൽ മാത്രമാണ്. എന്നാൽ സ്വർഗത്തിൽ എനിക്ക്, സ്വർഗീയ പിതാവ് എനിക്കൊരു ഭവനം പണിയുന്നുണ്ട്. അതാണ് കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് ഭവനം പണിയാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് ഭവനം പണിതാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ പ്രത്യാശയോടെയാണോ നിങ്ങൾ ജീവിക്കുന്നത്? ഈ ഒരു മഹത്വകരമായ പ്രത്യാശ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? നിങ്ങൾക്കൊരു പുതിയ ഹൃദയം നിങ്ങൾക്ക് കിട്ടാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ജീവനുള്ള ക്രിസ്തു നമ്മുടെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. ജീവനുള്ള ക്രിസ്തു നമ്മുടെ അരികത്ത് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ആരെല്ലാം ഹൃദയം കൊതിക്കുന്നുണ്ട് ഒരു പുതിയ ഹൃദയത്തിന് വേണ്ടി, ആ സ്വർഗീയ പൗരത്വത്തിന് വേണ്ടി? ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന് ആരെല്ലാം കൊതിക്കുന്നുണ്ട്? പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഇന്ന് ഈ സുവിശേഷം എനിക്കൊരു ശക്തിയാണ്. ആരെല്ലാം കൊതിക്കുന്നുണ്ട്? സഹോദര, നിനക്ക് ഒരു പുതിയ ഹൃദയം തരാൻ വേണ്ടിയിട്ടാണ് യേശുവിൻ്റെ ചങ്ക് കാൽവറിയിൽ തുറന്നത്, അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ചോരയും നീരും ഒഴുകിയത്. ആ ജീവനുള്ള ആ നിർമ്മല ജലം, ആ നിർമ്മല രക്തം ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന്മേൽ തളിക്കുവാൻ നിങ്ങൾ ആഗ്രഹമുണ്ടോ? നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കുക, കർത്താവേ, നിന്റെ ആ നിർമ്മല ജലം എൻ്റെ ശിരസിന്മേലൊന്ന് വീഴിക്കണമേ. എനിക്കൊരു പുതിയ ഹൃദയം തരണമേ. എന്നെ നിന്റെ രാജ്യത്തിൻ്റെ അവകാശിയാക്കി തീർക്കണമേ. എനിക്കൊരു പുതിയ ഹൃദയം തന്ന് നിന്റെ പുതിയ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പകരണമേ. എനിക്ക് ഈ ഭൂമിയിൽ ഒരു പുതിയ ഹൃദയമുള്ളവനായി ക്രിസ്തുവിൻ്റെ ഹൃദയം പ്രാപിച്ച് ക്രിസ്തുവിന് വേല ചെയ്യുവാൻ ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ജീവനുള്ള ദൈവമേ,
സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പുതിയ ഹൃദയം തരുവാൻ അവിടെ ഞങ്ങളോട് ഇടപെട്ടതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് പുതിയ ഹൃദയം തരുവാൻ അവിടുത്തെ ഹൃദയം കാൽവറിയിൽ തകർത്തതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും പുതിയ ഹൃദയം തന്ന് പുതിയ യെരുശലേമിൽ എത്തിച്ചേരുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമേൻ. ദൈവത്തിൻ്റെ മഹത്വം. ഏത് സ്ഥലത്തുള്ള സഭയിലുള്ള മനുഷ്യനാണെങ്കിലും ഒരു ക്രിസ്ത്യാനിക്ക് ലോകത്തോട് പറയാനുള്ളത് ഒരു കാര്യമാണ്, അത് യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കുന്നു എന്നുള്ളതാണ്. അതിലേക്ക് ഒരു വഴിയേ ഉള്ളൂ, യേശു ക്രിസ്തു തൻ്റെ ദേഹമെന്ന തിരശ്ശീല ചീന്തി തുറന്നതായ ഒരു പുതിയ വഴി. ആ പുതിയ വഴിയിലൂടെ മാത്രം, ആ പുതിയ വഴിയിലൂടെ നാം യാത്ര ചെയ്താൽ നാം ആ പുത്തൻ വീട്ടിൽ എത്തിച്ചേരും. സന്തോഷത്തോടുകൂടെ ചേർന്ന ദൈവമക്കളെല്ലാവരും ഈ ഗാനം നമുക്ക് പാടാം, എത്തും ഞാൻ എൻ്റെ പുത്തൻ വീട്ടിൽ. ും വാഴുവാ കർത്താവോടൊത്തു
ദൈവത്തിന് സ്തോത്രം. ചൈതന്യം, അതാണ് നമ്മുടെ ചിന്താ വിഷയം. ചൈതന്യം, ദൈവം ചൈതന്യം തരുന്നവനാണ്, നവജീവൻ പകരുന്നവനാണ്, നവോന്മേഷം പകരുന്നവനാണ്, നവധൈര്യം തരുന്നവനാണ്. ധൈര്യം തരും. നമുക്ക് എവിടെയെല്ലാം ക്ഷീണമുണ്ടോ, എവിടെയെല്ലാം നാം തളർന്നിരിക്കുന്നതോട് ചൈതന്യം തരും കർത്താവായ യേശുക്രിസ്തു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വാങ്ങണം അത്. നിങ്ങൾ കൈനീട്ടി വാങ്ങണം, അനുഗ്രഹം കൈനീട്ടി വാങ്ങണം, അനുഗ്രഹം ചോദിച്ചു വാങ്ങണം. ഒരുപാട് കടന്നാൽ ഞാൻ പറയും, അനുഗ്രഹം പിടിച്ചു വാങ്ങണം. സ്തോത്രം, പിടിച്ചു വാങ്ങണം. കർത്താവ് നടന്നു പോകുമ്പോൾ, കർത്താവേ എൻ്റെ കാര്യം നോക്കിയിട്ട് പോയാൽ മതി, പിടിച്ചു വാങ്ങണം. കർത്താവിൻ്റെ അടുക്കലേക്ക് രാജഭൃത്തിൻ്റെ മകനെ കൊണ്ടുവന്നു. അപ്പോൾ കർത്താവ് ആദ്യം ഗമിക്കുന്നില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ അങ്ങനെ പോവല്ലേ, അവൻ നമുക്ക് ഒരു പള്ളി തീർപ്പിച്ച് തന്നവനാണ്. ആ കാര്യം വലിയ വിശ്വാസിയൊന്നുമല്ല, പക്ഷേ നമുക്ക് വേണ്ടി ഒരു പള്ളി തീർപ്പിച്ച് തന്നെ, അത്രയെങ്കിലും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവേ അവൻ്റെ മകനോട് കരുണ തോന്നണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തെ നിങ്ങൾ പിടിച്ചു വാങ്ങണം. ബലാൽക്കാരികൾ ദൈവരാജ്യം പിടിച്ചടക്കുന്നു. ദൈവത്തിൻ്റെ കൃപയെ നിങ്ങൾ ബലാത്കാരം ചെയ്തു വാങ്ങണം, പിടിച്ചു വാങ്ങണം. ഹന്ന എന്ന് പറയുന്ന ആ പാവം സ്ത്രീ, അവൾ പറഞ്ഞു, ഞാൻ ഇവനെ ശമൂവേലിനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി എന്ന് പറഞ്ഞവൻ ശമൂവേലിന് പേരിട്ടു. യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി, അപേക്ഷിച്ചു വാങ്ങണം, എല്ലാം ചോദിച്ചു വാങ്ങണം. നിങ്ങൾ പലതൊന്നും വിശ്വസിക്കുന്നില്ല, ചോദിച്ചാൽ കിട്ടുമെന്ന് വിശ്വസിക്കുന്നില്ല. ചോദിച്ചു വാങ്ങണം, പിടിച്ചു വാങ്ങണം, പിടിച്ച് നിർത്തി വാങ്ങണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ കർത്താവിനോട് പിടിച്ചു വാങ്ങിയിട്ടുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ, ഭൗതികമായ കാര്യങ്ങൾ, ആത്മീയമായ കാര്യങ്ങൾ, പലതും പലതും ചോദിച്ച് നിർബന്ധിച്ച് തരാതെ പോവല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കർത്താവ് തന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ വിശ്വസിക്കൂ. ചൈതന്യം, ദൈവത്തിന് സ്തോത്രം. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധന നാമമുള്ളവനുമായി അവൻ ഇപ്രകാരം വല്ല ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു, താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താവുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ, മനസ്താവും മനോവിനയുമുള്ളവരോടുകൂടെയും വസിക്കുന്നു. ഞാൻ വസിക്കുന്നു, ഞാൻ ഉന്നതനാണ്, ശാശ്വതവാസിയാണ്. പക്ഷേ ഞാൻ വസിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? ഞാൻ വസിക്കുന്നത് തകർന്ന ഹൃദയമുള്ളവരുടെ കൂടെയാണ്. ഞാൻ വസിക്കുന്നത് നുറുങ്ങിയ മനസ്സുള്ളവരുടെ കൂടെയാണ്. ഞാൻ ഉന്നതനാണ്, ശാശ്വതവാസിയാണ്, നിത്യനായ ദൈവമാണ്, നിത്യപരിശുദ്ധനായ ദൈവമാണ്. പക്ഷേ ഞാൻ താമസിക്കുന്നത്, ഞാൻ വസിക്കുന്നത് എവിടെയാണ്? മനോവിനിയുള്ളവരുടെ കൂടെ ഞാൻ വസിക്കുന്നു, മനസ്താവുള്ളവരുടെ കൂടെ ഞാൻ വസിക്കുന്നു. മനസ്താവും, എന്തിലെ മനസ്താവും? കഴിഞ്ഞ കാല ജീവിതത്തിലെ പാപങ്ങളോർത്തുള്ള മനസ്താവും. ആ മനസ്താവ് വരുമ്പോൾ ധൈര്യം തരികയാണ് ചെയ്യുന്നത്. ധൈര്യം, ഐ റിഫ്രഷ് ദ ഹംബിൾ ആൻഡ് ഗീവ് ന്യൂ കറേജ് ടു ദോസ് വിത്ത് ഡിപ്പെൻഡൻറ്റ് ഹാർട്ട്സ്. ന്യൂ കറേജ്, പുതിയ ധൈര്യം തരും. കറേജ്, ധൈര്യം, പുതിയ ധൈര്യം തരുമെന്ന് വേദവസ്ത്ര ഇംഗ്ലീഷ് വേദവസ്ത്ര അങ്ങനെയാണ് പറയുന്നത്. ന്യൂ കറേജ്, റിപ്പെൻഡൻ്റ് ആകുമ്പോൾ, മനസ്താവം ഉണ്ടാകുമ്പോൾ, അനുതാപം ഉണ്ടാകുമ്പോൾ പുതിയ ധൈര്യം തരുന്നു. ഇന്ന് പലതിൽ നമുക്ക് ധൈര്യത്തോടെ ഇടപെടാൻ പറ്റുന്നില്ല. ഒരു വ്യക്തിയോട് സംസാരിക്കാൻ പറ്റുന്നില്ല, ധൈര്യത്തോടെ സംസാരിക്കാൻ പറ്റുന്നില്ല. ധൈര്യം ചോർന്നു പോയിരിക്കുന്നു. നമുക്ക് പലതരത്തിലുള്ളതായി ഭീരുത്വം വന്നിരിക്കുന്നു പല കാര്യങ്ങളിൽ. പ്രാഗൽഭ്യമില്ല, ധൈര്യം നഷ്ടപ്പെട്ടു പോയി, പ്രാഗൽഭ്യമില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കർത്താവ് പറയുന്നു, ഞാൻ നിനക്ക് ധൈര്യം തരാമെന്ന്, നിനക്ക് ന്യൂ കറേജ് തരാമെന്ന്. നിൻ്റെ ഉള്ളം തകർന്ന് പാപത്തെയോർത്ത് നീ അനുതപിച്ചാൽ, റിപ്പെൻറ്റൻ ഹാർട്ട്സ്, റിപ്പെൻ്റായി നീ അനുസ്താവത്തോടുകൂടി അനുതാപത്തോടുകൂടി വന്നാൽ നിനക്ക് ഞാൻ ചൈതന്യം തരാം, ധൈര്യം തരാമെന്ന്, പ്രാഗൽഭ്യം തരാമെന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ അനുഭവം സാക്ഷിക്കാൻ എഴുന്നേറ്റിരിക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ആരിലിരിക്കുന്നു അത് നോക്കേണ്ട. നിങ്ങൾ സാക്ഷ്യം പറയുന്നത്, എന്താണ് സാക്ഷ്യം പറയുന്നത്? കർത്താവ് എനിക്ക് തന്ന നന്മകളാണ് സാക്ഷ്യം പറയുന്നത്, അത് എനിക്ക് കിട്ടിയ നന്മകളാണ്, അതാണ് നിങ്ങൾ സാക്ഷ്യം പറയുന്നത്. ആ സാക്ഷ്യം, നിങ്ങൾ പറയുന്നതായ സാക്ഷ്യം പറയുമ്പോൾ നിങ്ങൾ ഒന്ന് മാത്രം ഓർത്തോളണം, ഇനി കർത്താവ് ദാനമായി ചില അനുഗ്രഹങ്ങൾ തന്നു, അത് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ സാക്ഷിക്കുന്നു. തിരുനാമം മഹത്വപ്പെടുത്തണമേ. ഞാൻ ഈ ആളുകൾ എന്നെ എന്ത് ചിന്തിക്കുന്നു ഞാൻ ചിന്തിക്കുന്നില്ല, ആളുകൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ള മനോഭാവത്തോടെ നിങ്ങൾ സാക്ഷ്യം പറയണം.
നിങ്ങൾ ക്രിസ്തു എന്തെങ്കിലും ചെയ്തെന്ന് ബോധ്യമുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, മനോവിനയം നോക്കുണ്ടാകട്ടെ. മനോവിനയം ഉള്ളിലൊരു താഴ്മ, പുറമേ കാണിക്കുന്ന താഴ്മയല്ല. പുറമേ കാണിക്കുന്ന മീക്നെസ്, മോഡസ്റ്റ്, പുറമേയുള്ളതായ സൗമ്യതയല്ല, പുറമേയുള്ളതായ സൗമ്യഭാവമല്ല, അകത്ത് ഒരു എളിമ, അകത്ത് നമ്മുടെ ഉള്ളിലൊരു താഴ്മ. അകത്ത് ദൈവത്തിന് സ്തോത്രം, എന്തൊരു ആവേശകരമായ കാര്യമാണത്. കർത്ത വകുത്ത് വസിക്കുന്നുള്ളതായ ഒരു ഉറപ്പ്. എൻ്റെ സഹോദരങ്ങൾ, ഇത് കിട്ടാതെ നിങ്ങൾ പോകരുത്, മുമ്പോട്ട് ഒരു ചുഴി വയ്ക്കരുത്. യേശുവിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ള ഉറപ്പ് സമ്പാദിക്കണം. വിശ്വസിക്കൂ, നിങ്ങൾ ഈ പറയുന്നെങ്കിൽ നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങൾ വാസ്തവമായി ദാഹിച്ചാൽ കർത്താവ് അകത്തേക്ക് വരും. കർത്താവ് ഹൃദയവാതിക്കൽ നിന്ന് മുട്ടുകയാണ്. ഓരോരുത്തരും ഹൃദയത്തിൻ്റെ വാതിക്കൽ നിന്ന് മുട്ടുകയാണ്. ഞാനിതാ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് ചെന്ന് ഞാൻ അവനോടും എന്നോടും കൂടി അത്താഴം കഴിക്കും. വാതിൽ തുറന്നാൽ അകത്താണ് കുറ്റിയിട്ടിരിക്കുന്നത്. വാതിൽ തള്ളി തുറക്കാൻ സാധ്യമല്ല. അകത്ത് കുറ്റിയിട്ടിരിക്കുകയാണ്. ഉടമസ്ഥനകത്താണ്. ഉടമസ്ഥനകത്ത് നിന്ന് വന്ന് ആ കുറ്റി മാറ്റിയാൽ, തുറന്നു തന്നാൽ ഞാൻ അകത്തേക്ക് വരാം. കർത്താവ് നിങ്ങൾ വഴിയൊരുക്കുകയും കർത്താവ് നിങ്ങൾ പാത നിരപ്പാക്കുകയും കർത്താവിന് വേണ്ടി നിങ്ങൾ ഹൃദയം തുറക്കുകയും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ 17-ാമത്തെ വയസ്സിൽ മാനസാന്തരം വിട്ടു, ശരിയാണ്. പക്ഷേ അതിനുശേഷം എത്രയോ അവസരങ്ങളിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും ഞാൻ സമർപ്പിച്ചു. എത്രയോ അവസരങ്ങളിൽ ഞാൻ പുതിയ പുതിയ പ്രതിഷ്ഠകളെടുത്ത് പുതിയ സമർപ്പണങ്ങളെടുത്തു. ഒരിക്കൽ മനസ്സന്തരപ്പെട്ടതല്ലേ പിന്നെ ഇനി ആവശ്യമുണ്ടെന്ന് തോന്നും. പ്രിയപ്പെട്ടവരെ, ശരിയാണ്, ജീവിതത്തെ സമർപ്പിച്ചതാണ്. മനസ്സറിഞ്ഞരുതാത്ത വഴിക്കൊന്നും പോയിട്ടുമില്ല. പ്രകടമായ ഒരു തെറ്റിലേക്ക് പോയില്ല. ഭാഗ്യം. എന്നാൽ എനിക്ക് പിന്നെയും ഇനിയും സമർപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. എൻ്റെ ഹൃദയത്തിലുള്ളതായ ചില നിരാശകൾ, ഹൃദയത്തിലുള്ളതായ ചില പരിഷതകൾ, ഹൃദയത്തിലുള്ളതായ ചില നീരസങ്ങൾ, ഹൃദയത്തിലുള്ളതായ കോപം, ഇതെല്ലാം പുറമേ കാണിക്കാത്തപ്പോൾ വരെ അകത്തുണ്ടെന്ന് എനിക്കറിയാം. അകത്ത് ഉപഗൂഹനം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താണ്? അകത്ത് ഒളിക്കപ്പെട്ട് വെച്ചിരിക്കുന്നത്, ഒളിച്ചു വെച്ചിരിക്കുന്നത്. അതെല്ലാം എൻ്റെ കർത്താവെ നീ കാണുന്നുണ്ടല്ലോ. കർത്താവെ എന്നെ നീ വീണ്ടും പുതുക്കണമേ, റിഫ്രഷ് ചെയ്യണമേ, എനിക്ക് പുതിയ ചൈതന്യം തരണമേ. ഓരോ പ്രാവശ്യവും, ഒരുപക്ഷേ ഓരോ ദിവസവും, സ്തോത്രം, തനിയെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവിന് സ്തോത്രം, തന്നെ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാനെല്ലാം കർത്താവിനോട് തുറന്നു പറയും. എല്ലാം പറയും. എൻ്റെ പരാജയങ്ങൾ തുറന്നു പറയും. എൻ്റെ അവിവേകങ്ങൾ തുറന്നു പറയും. എൻ്റെ എനിക്ക് പറ്റുന്ന അബദ്ധങ്ങൾ തുറന്നു പറയും. എൻ്റെ കഴിവുകേടുകൾ തുറന്നു പറയും. ഞാൻ പ്രാപ്തിയില്ലാത്തനാണെന്ന് ഞാൻ പറയും. നീ എനിക്ക് തന്നതല്ല, എനിക്കൊന്നുമില്ലെന്ന് ഞാൻ പറയും. ഞാൻ സ്വതവേ പ്രാപ്തിയില്ലാത്തവനാണ്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ മനുഷ്യൻ എന്താ അങ്ങനെ പറയുന്നതെന്ന്. പ്രിയപ്പെട്ടവരെ, സത്യമാണത്. സ്വതേ ഒരു രംഗത്ത് നിൽക്കാനുള്ള കേൾപ്പില്ലാത്ത ആളാണ് ഞാൻ. പ്രാപ്തിയില്ല. ദൈവത്തിന് സ്തോത്രം. പക്ഷേ എനിക്കൊന്നറിയാം, എന്നോടുകൂടിയുള്ളവൻ വലിയവനാണ്. അവൻ ഉന്നതനാണ്. അവൻ ശാശ്വതവാസിയാണ്. അവൻ സ്വർഗത്തേക്കാൾ ഉയർന്നിരിക്കുന്നവനാണ്. ഇവനെത്ര മഹാനെന്ന് നോക്കുകയും, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപിയോട് വേറുകെട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ, ഇങ്ങനെയുള്ള ഒരു മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയുള്ള ഒരു മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കാൻ ഒരു മഹാപുരോഹിതനുണ്ട്. സ്വർഗീയ വീടത്തിങ്കൽ, സ്വർഗീയ ത്രോണോസിന് മുമ്പിൽ നിത്യതാവിൻ്റെ വാതിൽ എടുത്തെങ്കിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാപുരോഹിതൻ നോക്കുണ്ട്. കർത്താവായ യേശുക്രിസ്തു നോക്കുണ്ട്. നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ തൻ്റെ വലിയമോഹത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനാണവൻ. തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനാണവൻ. അവൻ സകലത്തെയും സൃഷ്ടിക്കുന്നവനാണ്. സകലത്തെയും നിർമ്മിച്ചവനാണ്. സകലത്തെയും സൃഷ്ടിച്ച, സകലത്തെയും നിർമ്മിച്ച നിത്യനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുകയാണ്. സഹോദരങ്ങളെ, നിങ്ങൾ വിശ്വസിക്കൂ. ഇപ്പോൾ നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഈ വാക്കുകൾ നിങ്ങളുടെ കാതിൽ പതിക്കുമ്പോൾ, അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദമാണ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ സ്വരമാണ് നിങ്ങളുടെ ഉള്ളത്തിലേക്ക് കടന്നു വരുന്നത്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സ്വരമാണത്. നിത്യനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്വരമാണത്. ആ സ്വരം ഹൃദയത്തിൽ വന്ന് ആഞ്ഞടിക്കുകയാണ്. ആ സ്വരം നിങ്ങളുടെ ഹൃദയത്തിൽ അടിക്കുമ്പോൾ നിങ്ങൾ പറയണം, ഇതാ കർത്താവേ, ഞാനിതാ വരുന്നു. ഇവിടെ ഞാനുണ്ടല്ലോ കർത്താവേ, ഞാനിവിടെ ഉണ്ടല്ലോ. സ്തോത്രം. ഒരിക്കൽ അബ്രഹാം ഉറങ്ങാൻ കിടക്കുകയായിരുന്നു. ഉറങ്ങിയോ എന്നറിയാൻ പാടില്ല. ശബ്ദം കേട്ടു, അബ്രഹാമേ, അബ്രഹാമേ, തെരുതെരെ വിളിക്കുന്നു, അബ്രഹാമേ, അബ്രഹാമേ. അബ്രഹാം വിളി കേട്ടു. നീ ആരാകുന്നു കർത്താവേ, നീ ആരാ കർത്താവേ, നീ എന്നെ വിളിച്ചിരിക്കുന്നു. അബ്രഹാമേ,
നീ ഒരു കാര്യം ചെയ്യുക, നീയേ നിൻ്റെ മകനായ ഇസാക്കിനെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോകൂ. അവിടെ ഞാനൊരു മല കാണിച്ചു തരാം, അവിടെ ഇസാക്കിനെ നീ യാഗമർപ്പിക്കണം. ഞെട്ടിപ്പോയി അബ്രഹാം, ഞെട്ടിപ്പോയി. ഇതിനു മുമ്പൊരവസരത്തിൽ അബ്രഹാം ഈ സ്വരം കേട്ടതാ, കുറെ വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് മെസപ്പൊട്ടോമിയയിൽ അവരുടെ കൽദേയ പട്ടണത്തിൽ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിക്ക് അക്കരെ പാർക്കുന്ന കാലത്ത് അബ്രഹാം ഈ സ്വരം കേട്ടു. അന്ന് അബ്രഹാം സ്വരം കേട്ട ഉടനെ ചാടി പുറപ്പെട്ടു. പുറപ്പെടുക എന്ന സ്വരം, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്നാണ് സ്വരം. ഏതാ ദേശം ആർക്കറിയാം? നീ പുറപ്പെടുക എന്ന്. അബ്രഹാം പ്രത്യേകിച്ച് ആരോടൊന്നും പറയുന്നില്ല. അബ്രഹാം പുറപ്പെടുകയാണ്. ആളുകൾ ചോദിച്ചു, എന്താ എങ്ങോട്ടാ പോകുന്നേ? അല്ല, ഞാൻ അവരുടെ അടുത്തേക്ക് പോവുക. എങ്ങോട്ടാ? ആ ദൈവം പറഞ്ഞു, ഞാൻ ദൈവം പറഞ്ഞ വഴിക്ക് പോവുകയാണ്. ദൈവം പറഞ്ഞു, അങ്ങനെ പറയുമോ? മനുഷ്യരോട് അങ്ങനെ പറയുമോ? വന്നേ, ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ പോവുകയാണ്, ഞാൻ യാത്ര ചെയ്യുകയാണ്. ആളുകൾക്ക് മൂക്കത്ത് വരലിച്ചു കഷ്ടം. ഈ പ്രായമായ മനുഷ്യന് മണ്ടത്തിന് പറ്റിയും തോന്നുന്നു, ലക്ക് കിട്ടുപോയെന്ന് തോന്നുന്നു. എന്തൊരു വിഡ്ഢിത്തം! ദൈവം പറഞ്ഞു പറഞ്ഞ് പുറപ്പെടാൻ ഇത്രയും മണ്ടനാണോ ഇയാൾ? നമ്മൾ വിചാരിച്ചിരുന്ന കുറച്ചൊരു ബോധമൊക്കെ ഉള്ള ആളാണെന്നല്ലോ നമ്മൾ വിചാരിച്ചിരുന്നു. നാട്ടുകാർക്കൊക്കെ അടക്കം പറഞ്ഞു, പലരും പുച്ഛത്തോടെ നോക്കി, ചില പരിഹാസത്തോടെ ചില വാക്കുകൾ പറഞ്ഞു. ഇതെല്ലാം കേട്ട് പുറപ്പെട്ട അബ്രഹാം അന്ന് രാത്രി ഇസാക്കിനെ യാഗമർപ്പിക്കുക എന്ന് കേട്ടപ്പോൾ ഞെട്ടിയില്ല, പക്ഷേ വേദനിച്ചു. അയ്യോ കർത്താവേ, എന്ത് ചെയ്യും? ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, അബ്രഹാം മടിച്ചില്ല കേട്ടോ, ദൈവം പറഞ്ഞത് കേട്ടിട്ട് മടിച്ചില്ല. സ്തോത്രം. ഓർക്കൂ നിങ്ങൾ, അബ്രഹാം തകർന്ന ഹൃദയത്തോടെ എഴുന്നേറ്റു. എൻ്റെ വിചാരം വേദത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, അബ്രഹാം ഉടനെ കട്ടിൽ നിന്ന് താഴെ ഇറങ്ങി മുട്ടിമേലിരുന്നു എന്നാണ്. മുട്ടിമേലിരുന്നു അബ്രഹാം. ഇങ്ങനെ കാതോർത്ത്, ദൈവിനി എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ? കേൾക്കുന്നു. നിൻ്റെ മകനെ നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ ഇസാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയാദേശത്ത് ചെന്ന് അവനെ എനിക്ക് യാഗമർപ്പിക്കുക. ഞാൻ നിന്നെ കാണിച്ചു തരുന്ന മലയിൽ അവനെ യാഗമർപ്പിക്കുക. എല്ലാം കൃത്യമായിട്ടാണ് കാണിച്ചു തരും. മല എവിടെ യാഗം കഴിക്കണം? മല കാണിച്ചു തരും. കൃത്യമായിട്ടാണ് ദൈവത്തിൻ്റെ കൽപ്പന. അബ്രഹാം കൂട്ടിയും കഴിച്ചും നോക്കി കേട്ടോ. എന്തൊക്കെയാണ് ഇപ്പോൾ കേൾക്കുന്നത്? എൻ്റെ മോനെ കൊല്ലനോ? ഇതുവരെ അങ്ങനെ മനുഷ്യ യാഗം കഴിച്ച് കേട്ടിട്ടില്ലല്ലോ. ആട്ടിൻകുട്ടി യാഗം കഴിക്കും, കള്ളക്കിടാനി യാഗം കഴിക്കും, ചെങ്ങാലി യാഗം കഴിക്കും, കുർബാന യാഗം കഴിക്കും. അല്ല, മനുഷ്യ യാഗം കഴിച്ചത് അങ്ങനെ കേട്ടിട്ട് കർത്താവ് നീ എന്താ ഒരു പുതിയ വസ്തുത പറയുന്നത്? കർത്താവ് തന്നെയാണോ പറഞ്ഞത്? അബ്രഹാം വീണ്ടും ഉറച്ചു, ഇല്ല, എൻ്റെ കർത്താവിൻ്റെ പറഞ്ഞു, ഞാൻ ചെയ്യും. പിന്നെ ഈ സംശയം, എൻ്റെ കർത്താവ് അത് നീ തന്നെയാണോ പറഞ്ഞത്? എൻ്റെ മകൻ്റെ മകനായ ഇസാക്കിനെ യാഗമർപ്പിക്കുന്നത് എൻ്റെ തന്നെയാണോ നീ പറഞ്ഞത്? അബ്രഹാം പിന്നെയും ചോദിക്കും. അപ്പോഴും ഉറപ്പ് കിട്ടി, ഇസാക്കിനെ തന്നെ. വീണ്ടും അബ്രഹാം ചിന്തിക്കുകയാണ്, ഇല്ല, ഞാൻ എൻ്റെ ഭാര്യയായ സാറായോട് എങ്ങനെ പറയും മോനെ കൊല്ലാൻ കൊണ്ടുപോകണം? എങ്ങനെ പറയും? അബ്രഹാം അന്ന് രാത്രി പിന്നെ ഉറങ്ങിയില്ല, ഉറങ്ങാതെ ഇരുന്നു കൊണ്ട് ചിന്തിക്കുകയാണ്, തിരിച്ച് മറിച്ച് ചിന്തിക്കുകയാണ്. കർത്താവ് നീ എനിക്ക് ഈ ഇസാക്കിൽ നിന്ന് എനിക്ക് സന്തതി പരമ്പര ഉണ്ടാകുമെന്നാണല്ലോ നീ വാക്ക് പറഞ്ഞത്. നിൻ്റെ വാക്കും തെറ്റുകയില്ലല്ലോ. പിന്നെ ഈ കൊന്ന പിന്നെ എങ്ങനെ സന്തതി പരമ്പര ഉണ്ടാകുന്നത്? അബ്രഹാമിൻ്റെ ചോദ്യം ശരിയാ, ന്യായമല്ലേ? സന്തതി പരമ്പര ഉണ്ടാകുമെന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തം ഇസാക്ക് കൊല്ലാൻ ഇപ്പോൾ പറയുന്നു. ഇത് നമ്മൾ എന്താ ചോദിക്കാത്തത്? വചനം രണ്ടും വചനമാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല, ഇത് പിടികിട്ടുന്നില്ലല്ലോ. ഒന്നൊന്നിന് വിരുദ്ധമായിരിക്കുന്നല്ലോ. സ്തോത്രം. അബ്രഹാം ഉറച്ചു. ദൈവം പിന്നെയൊന്നും പറഞ്ഞില്ല. ദൈവം പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞല്ലോ. രാവിലെ അബ്രഹാമും ഇസാക്കും പുറപ്പെടുന്നു. വേലക്കാരുമുണ്ട്, കഴുതകളുണ്ട്, കഴുതപ്പുറത്ത് വിറകിട്ടുണ്ട്, എല്ലാമായിട്ട് പുറപ്പെടുന്നു. ഭാര്യ സാറായോട് പറഞ്ഞു, ഞാനൊരു 3 ദിവസത്തെ വഴി അപ്പുറം പോവുകയാണ്. അവിടെ ഒരു മോറിയ ദേശം എന്ന് പറയുന്ന ദേശമുണ്ട്. അവിടെ മലയിൽ ഞാൻ ഒരു യാഗം അർപ്പിക്കാൻ പോവുകയാണ്. മോനെ യാഗം പറഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. തകർന്ന ഹൃദയത്തോടെ, ഉരുകുന്ന മനസ്സോടെ, നീറുന്ന മനസ്സോടെ പാവം അബ്രഹാം മകനെ കൂട്ടിക്കൊണ്ട് മല കയറി പോവുകയാണ്. മലയുടെ അടിവാരത്തി വന്നപ്പോൾ കഴുതപ്പുറത്ത് നിന്ന് ആ വിറകുകെട്ടെടുത്ത് ഇസാക്കിൻ്റെ ചുമലിലേക്ക് വെച്ച് കൊടുത്തു. സ്തോത്രം. വിറകുകെട്ട് ഇസാക്കിൻ്റെ ചുമലിൽ വെച്ചിട്ട് രണ്ടുപേരും കൂടെ നടന്നു കയറുകയാണ്. ഇസാക്കിനൊന്നും അറിഞ്ഞുകൂടാ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ആ രംഗം നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ, ഭാവനയിൽ കണ്ടു നോക്കൂ. അബ്രഹാമിന് വാർദ്ധക്യത്തിലുണ്ടായ മകനെ ഇസാക്ക്, നല്ല താരൻ തളിരുമണിഞ്ഞ് വളർന്നു വരുന്ന നല്ല സുന്ദര കളയപരനായ ഇസാക്ക്, നല്ല ഓമനത്തനുള്ള ഇസാക്ക്, അവനെ ഞാൻ കൊല്ലണമല്ലോ. അബ്രഹാം ഇടയ്ക്ക് വിതുമ്പുന്നുണ്ട്, ഇടയ്ക്ക് ഏങ്ങലടിക്കുന്നുണ്ട്. അബ്രഹാം ഇടയ്ക്ക് എന്തെല്ലാമോ ചിന്തിക്കുന്നുണ്ട്.
മകനെ ഇങ്ങോട്ട് കയറി പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇടയ്ക്ക് ഇസാക്ക് തിരിഞ്ഞു വന്നു. അപ്പാ, നമ്മൾ യാഗത്തിനല്ലേ പോകുന്നത്? ആദ്യ മകനെ, യാഗത്തിന് നമുക്ക് അതിനുള്ള വിറകുണ്ട്, കത്തിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ യാഗത്തിലെ ആട്ടിൻകുട്ടി എവിടെയാണ്? വെട്ടിപ്പോയി അബ്രഹാം. എങ്ങനെ മോനോട് പറയും? മോനെ, നിന്നെയാണ് ഞാൻ കഴിക്കുന്നത്, എങ്ങനെ പറയും? യാഗത്തിലെ ആട്ടിൻകുട്ടി എവിടെ? ഓ, ദിഗന്ധങ്ങളിൽ മാറ്റിക്കൊണ്ട ഒരു ചോദ്യമാണ്, യാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? സ്തോത്രം. യാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ എന്നുള്ള ആ ചോദ്യത്തിൻ്റെ മറുപടി നൂറ്റാണ്ടുകൾക്ക് ശേഷം യോഹന്നാൻ സ്നാപകം വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ ഭാവത്തെ ചൊന്നൊഴിക്കും ദൈവത്തിൻ്റെ കുഞ്ഞാണ്. സ്തോത്രം. യാഗത്തിലുള്ള ആട്ടിൻകുട്ടി എവിടെ എന്നുള്ള ചോദ്യം അന്തരീക്ഷത്തിൽ മുഖരിതമായി. തലമുറകൾ തലമുറകളിലേക്ക്, യുഗങ്ങളിലേക്ക് അത് പടർന്നു കയറി. ആ ചോദ്യത്തിൻ്റെ മാറ്റി അതിന് മറുപടി കിട്ടുന്നത് പിന്നെയും നൂറ്റാണ്ടുകൾക്ക് ശേഷം യോഹന്നാൻ സ്നാപകൻ യോർദാൻ തീരത്ത് നിന്നുകൊണ്ട് പറഞ്ഞ് വിളിച്ചു പറയും, ഇതാ ലോകത്തിൻ്റെ ഭാവത്തെ ചൊന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്. സ്തോത്രം. അപ്പോൾ ഇസാക്കിനൊന്നും അറിയാൻ പാടില്ലല്ലോ. വിറകടുക്കി, യാഗപീഠത്തിൻ്റെ കല്ലുകളെല്ലാം ചേർത്ത് വെച്ചു, വിറകടുക്കി, എല്ലാം കഴിഞ്ഞു. ഇസാക്കൊന്നും ചിന്തിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. കാരണം അവന് ഒരു കൊച്ചുകുട്ടിയല്ലേ, കൊച്ചുകുട്ടിക്ക് ഓടിയിടുന്ന കാഴ്ചകളൊക്കെ കാണണം. പ്രകൃതിയിൽ മനോഹരമായ എല്ലാ വണ്ണിയുമുള്ള കാഴ്ചകൾ കണ്ട് അങ്ങനെ രസിച്ച് ഓടി കിടക്കുകയാണ്. അബ്രഹാം മോനെ വിളിച്ചു, അവനെ കെട്ടിപ്പിടിച്ചു, അവന് നിറകിലും വിളിച്ചു, മോനെ, കർത്താവ് എന്നോട് പറഞ്ഞത്, നമ്മുടെ ദൈവം എന്നോട് പറഞ്ഞത് നിന്നെ യാഗം കഴിക്കാനാണ്. കുട്ടി ഒന്ന് ഞെട്ടി അപ്പൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പൻ്റെ മുഖത്തെ ധൈര്യം അവൻ കണ്ടു. അവൻ കൈ നീട്ടി കൊടുത്തു. അബ്രഹാം കൈ കെട്ടി, കാലും കെട്ടി, കുട്ടിയെ എടുത്ത് വെറിയും മീതെ കിടത്തി. ദൈവത്തിന് സ്തോത്രം. തകർന്ന ഹൃദയത്തിൻ്റെ കാര്യം പറയും, തകർന്ന ഹൃദയം, തകർന്ന ഹൃദയത്തോടെ ഇതൊക്കെ ചെയ്യുന്നത്, ഉരുകുന്ന മനസ്സോടെയാണ് ചെയ്യുന്നത്. പക്ഷേ ദൈവത്തെ അനുസരിക്കുകയാണ്. എൻ്റെ ദൈവത്തിന് ഒരു വ്യക്തമായ എന്നെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടും വാഗ്ദത്വവും ഉണ്ട്. എനിക്ക് മക്കൾ ഉണ്ടാകുമെന്ന്, തലമുറ തലമുറയായ മക്കളുണ്ടാകുമെന്ന്, ദേശമെല്ലാം എൻ്റെ മക്കൾ പരക്കുമെന്ന്, ഈ ഭൂമിയെ എൻ്റെ മക്കളെ കൈവശമാക്കുമെന്ന്, കടൽക്കരയിലെ മണൽത്തരി പോലെ എണ്ണമില്ലാത്ത മക്കളുണ്ടാകുമെന്നെല്ലാം ദൈവം പറഞ്ഞതാണ്. ഇസാക്കിനെ ബലി അർപ്പിച്ചാൽ ആ യാഗത്തിൻ്റെ അഗ്നിയിൽ ഇസാക്ക് വെന്തിരിഞ്ഞാൽ ഒരു പിടിച്ചാരമുണ്ടാകും. ആ ചാരത്തിൽ നിന്ന് എനിക്ക് എൻ്റെ മകൻ ഇസാക്കിനെ കർത്താവ് എഴുന്നേൽപ്പിച്ചു തരും, ഉയർത്തെഴുന്നേൽപ്പിച്ചു തരും. അബ്രഹാം വിശ്വസിച്ചു. സ്തോത്രം. ഞാൻ ഭയത്തോടെ പറയട്ടെ, ഇതാണ് തകർന്ന ഹൃദയം. വിശ്വസിക്കുക, വിശ്വസിക്കുക. എൻ്റെ ജീവനുള്ള ദൈവം എനിക്ക് കൃപ തരും, അവൻ എന്നെ നയിക്കും, എന്നെ നടത്തും. ഈ വിശ്വാസം നമുക്ക് വേണം. ഞാൻ ഏകാഗിയല്ല, ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ ഏകനല്ല, ഞാൻ ഏകാഗിയല്ല, എനിക്ക് നാഥനുണ്ട്. പറയണം, നിങ്ങൾ പറയണം, എനിക്കൊരപ്പനുണ്ട്. അപ്പമില്ലാത്തവർ പറയണം, എനിക്ക് സ്വർഗത്തിലപ്പനുണ്ട്. ഭർത്താവില്ലാത്തവർ പറയണം, എനിക്ക് സ്വന്തമായി എൻ്റെ കർത്താവായ യേശു ക്രിസ്തു ഉണ്ട് എൻ്റെ നാഥനായിട്ട്. താങ്ങും തണലും ഇല്ലാത്തവർ പറയണം, അയ്യോ എനിക്ക് ആ യേശു ഉണ്ട്, എനിക്ക് യേശു. സ്തോത്രം. ഇത്രയോ കാലങ്ങൾ ഞാനിങ്ങനെയൊക്കെ പറഞ്ഞു വന്നവരാണ്. അപ്പമില്ലാത്ത ഞാൻ, അപ്പമില്ലാതെ വളർന്നു വന്ന് ഞാൻ എത്രയോ പ്രാവശ്യം എങ്കിലും അടിച്ചോണ്ട് പറഞ്ഞു, കർത്താവേ നീയേ എനിക്കുള്ളൂ. കേട്ടോ, ഞാൻ പറയാറുണ്ട്, കർത്താവേ നീയേ എനിക്കുള്ളൂ, വേറെ ആരുമില്ല കർത്താവേ. സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. അബ്രഹാം കത്തി ആ സൂര്യൻ്റെ വെളിച്ചത്തിൽ വെട്ടിത്തിളങ്ങുമ്പോൾ ഇതാ കേൾക്കുന്ന ഒരു ശബ്ദം, അബ്രഹാമേ അബ്രഹാമേ, തിടുക്കുന്നൊരു ശബ്ദം. അബ്രഹാമിന് പരിചയമുള്ള ശബ്ദമാണ്. ബാലിൻ്റെ മേൽ കൈവയ്ക്കരുത്. സ്തോത്രം. ഇന്ന് സ്നേഹിതരെ, തകർന്ന ഹൃദയത്തോടെ നിങ്ങൾ സമർപ്പിക്കാൻ വരുമെങ്കിൽ, നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ സമർപ്പിക്കാൻ വരുമെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടിയും വലിയ വകരുതിയിരിക്കുകയാണ്, വലിയ വകരുതിയിരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു, ഈ ചെറിയ കൂട്ടം കൊണ്ട് കർത്താവ് ഭൂലോകത്തെ കീഴ്മേൽ മറിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരെയും കൊണ്ട് ഈ ഭൂമിയിൽ അത്ഭുതങ്ങൾ വിരചിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരെയും കൊണ്ട് അനേകർക്ക് ആശ്വാസം പകരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കരയുന്ന കണ്ണുകൾക്ക് സാന്ത്വനമരെല്ലാം നിങ്ങളെ കർത്താവ് ഉപയോഗിക്കാൻ പോകുന്നു. ഏങ്ങനെടുക്കുന്ന ജീവിതങ്ങൾക്ക് ആശ്വാസമരെല്ലാം നിങ്ങളെ കർത്താവ് ഉപയോഗിക്കാൻ പോകുന്നു. വഴിതിരിച്ചു പോകുന്നവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കുവാൻ നിങ്ങൾ ഉപയോഗിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളെല്ലാം കർത്താവ് മറച്ചു തരും, മായ്ച്ചു തരും, എല്ലാം മായ്ച്ചില്ലായ്മയും. നിങ്ങൾ വിശ്വസിക്കൂ, ഏതെല്ലാം കൊടുംക്രൂര പാതകങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാം കർത്താവ് ക്ഷമിച്ചു തരും, എല്ലാം മ്ലേച്ഛതയെല്ലാം കർത്താവ് പുറത്തു തരും.
എല്ലാ വക്രതകളും കർത്താവ് മാറ്റിത്തരും. എല്ലാ പാപങ്ങളും എല്ലാ പരാജയങ്ങളും കർത്താവ് എല്ലാം മാറ്റി നിങ്ങൾക്ക് ഒരു പുതിയ വിജയ ജീവിതം തരും, പുതിയ പ്രാഗൽഭ്യം തരും, പുതിയ ധൈര്യം തരും, പുതിയ ചൈതന്യം തരും. ശാശ്വതവാസിയായ ദൈവം തകർന്നിരിക്കുന്ന മനസ്സിന് മനസ്താവുള്ളവരുടെ ഹൃദയത്തിന് ചൈതന്യം വരുത്തുവാൻ അവൻ ഇന്നും ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങളിപ്പോൾ ദൈവത്തോടൊന്ന് പറയും, കർത്താവേ എന്നെ നീ ഒന്ന് നോക്കിയിട്ട് പോകണമേ, ഈ തകർന്ന മനുഷ്യനെ ഒന്ന് നോക്കിയിട്ട് പോകണമേ, പരാജയപ്പെട്ടു പോയ മനുഷ്യനെ നീ ഒന്ന് നോക്കിയിട്ട് പോകണമേ, കടത്തിൽ മുങ്ങി വലയുന്ന ഈ സാധുവിനെ നീ നോക്കിയിട്ട് പോകണമേ, രോഗഗ്രസ്തരായി പാവപ്പെട്ടവനെ നീ നോക്കിയിട്ട് പോകണമേ, ആവശ്യഭാരങ്ങൾ നെടുവീർപ്പോടെ കഴിയുന്ന എന്നെ നീ നോക്കിയിട്ട് പോകണമേ, പലതരം പാവങ്ങളിൽ ആണ്ടുപോയ ഈ ദുഷ്ടമനുഷ്യനെ നീ നോക്കിയിട്ട് പോകണമേ. ഹല്ലേലൂയ, എൻ്റെ കർത്താവേ എന്നെ നോക്കാതെ നീ പോകല്ലേ, ഈ സാധുവിനെ നീ മറക്കല്ലേ, ഈ പാവപ്പെട്ടവനെ നീ ഓർക്കാതെ പോകല്ലേ. നാഥാ, നീ എന്നോട് മനസ്സറിയണമേ, എൻ്റെ മേൽ നിന്റെ നിർക്കരം ഒന്ന് വയ്ക്കണമേ കർത്താവേ. അശുദ്ധനെ വിശുദ്ധീകരിക്കും തിരി രക്തം, ഹല്ലേലൂയ, ഇന്ന് എൻ്റെ മേൽ തളിക്കണമേ കർത്താവേ. എൻ്റെ തിരുവിലാവിന് ഒഴിയ തിരി രക്തം എൻ്റെ മേൽ തളിച്ച് എന്നെ വിശുദ്ധീകരിക്കണമേ. എൻ്റെ പാവക്കറകളെല്ലാം മായ്ച്ചു കളയണമേ, എല്ലാം മാറ്റിക്കളയണമേ, എല്ലാം മായ്ച്ചില്ലായ്മ ചെയ്ത് ഒരു പുതിയ ജീവൻ നയിക്കുവാനുള്ളതായ കെൽപ്പും കൃപയും എനിക്ക് തരണമേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കൂ. നിങ്ങൾ ഇപ്പോൾ ഒട്ട് സംശയിക്കാതെ ജീവിതം മുഴുവനായി യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് കർത്താവ് പറയും, കർത്താവേ നഷ്ടങ്ങൾ ഏറെ സംഭവിച്ചു പോയി, പാതകങ്ങൾ ഏറെ ചെയ്തു പോയി, വന്നുപോയി, എന്നാൽ ഇപ്പോൾ നാഥ ഞാനിതാ എല്ലാ പിടിയും വിട്ട് നിന്റെ അടുക്കിലേക്ക് വരികയാണ്. ആശ്രയസ്ഥാനങ്ങളിലെ ഉടഞ്ഞ് തകർന്നവനായി നിന്നിലേക്ക് വരികയാണ്. എനിക്ക് ആരുമില്ല കർത്താവേ, നീ അല്ലാതെ വിളിച്ച വിളിച്ചിരിക്കാൻ ആരുമില്ല. എൻ്റെ വേദന അകറ്റാൻ നീയേ ഉള്ളൂ, എൻ്റെ ഭാരങ്ങൾ അകറ്റാൻ നീയേ ഉള്ളൂ, എൻ്റെ വിഷമസന്ധികൾക്ക് പരിഹാരം തരാൻ നീയേ ഉള്ളൂ, എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ നീയേ ഒരുത്തേ ഉള്ളൂ. യേശുവേ, നീയാണ് എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചവൻ, തന്നെ തന്നെ ക്രൂസിൽ അർപ്പിച്ചവൻ നീയാകുന്നു. തിരിരക്തം എനിക്ക് വേണ്ടി നീ ചിന്തിയവനാകുന്നു. നിന്റെ ദിവ്യ ജീവൻ നീ അർപ്പിച്ചവനാകുന്നു കർത്താവേ. എനിക്ക് വേണ്ടി, എൻ്റെ ജീവന് വേണ്ടി നിന്റെ ജീവൻ നീ ബലിയർപ്പിച്ചവനാകുന്നു. യേശുവേ, നരകാവകാശിയായി എന്നെ സ്വർഗത്തിലാക്കുവാൻ വേണ്ടി നീ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനാകുന്നു. യേശുവേ, നീ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എനിക്ക് വേണ്ടി നീ പ്രവർത്തിച്ചു, എനിക്ക് വേണ്ടി നീ സംസാരിച്ചു, എനിക്ക് വേണ്ടി നീ പ്രവർത്തിച്ച് നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചിരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം സകല പാപമോക്കിനെ ശുദ്ധീകരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വാസത്തോടെ പറയൂ, യേശുവിനോട് പറയൂ, യേശുവേ ഇന്നിപ്പോൾ നിന്റെ കരം എൻ്റെ മേലേക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഇപ്പോൾ നിന്റെ തൃക്കരം എൻ്റെ മേലെ വെക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ അഗതിയുടെ മേൽ തൃക്കരം വെക്കണമേ, അനാഥൻ്റെ മേൽ തൃക്കരം വെക്കണമേ, ഈ പാവപ്പെട്ടവരുടെ മേൽ തൃക്കരം വെക്കണമേ, ആരോരും ഇല്ലാത്തവരുടെ മേൽ തൃക്കരം വെക്കണമേ, ഈ രോഗഗ്രസ്തനായ മനുഷ്യൻ്റെ മേൽ തൃക്കരം വെക്കണം. യേശുവേ ഭാരപ്പെട്ട് ഞരങ്ങുന്നതിൻ്റെ മേൽ തൃക്കരം വെക്കണമേ, ആകുല ഭാരങ്ങൾ വിട്ട് നൊന്ത് വലയുന്നതിൻ്റെ മേൽ തൃക്കരം വെക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവിത കർത്താവിന് സമർപ്പിക്കുന്നവരെ ഇരുകര ഉയർത്തുവീൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം. കാരുണ്യവാനേ മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീത നിമിഷങ്ങൾക്കായി നന്ദിയുടെ സ്തോത്രം. അവിടെ ഞങ്ങളുടെ കൂടെ തന്നെ ഉള്ളതിനായി നന്ദിയുടെ സ്തോത്രം. കർത്താവേ, സ്വർഗസേനകളെ വിട്ട് അവിടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിനായി നന്ദിയുടെ സ്തോത്രം. സ്വർഗ മഹിമകൾ വിട്ട് ഞങ്ങളുടെ ഇടത്തിലേക്ക് ഇറങ്ങി ഉയർത്തിരുവൻസായതിനായി നന്ദിയുടെ സ്തോത്രം. എല്ലാവരെയും വാഴ്ത്തണം, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവേ, ഇതിൻ്റെ രണ്ടാമത്തെ ഉരയിൽ പറന്നുയരുന്ന വിശുദ്ധന്മാരുടെ നിരയിൽ ഇപ്പം ഞങ്ങൾ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ. കരങ്ങളെ താഴ്ത്തിയിടുക. ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൻ്റെ പ്രാർത്ഥനാ യോഗം എല്ലാ മാസവും 1-ഉം 3-ഉം ഞായറാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1:30 മുതൽ 3 മണി വരെ പവർ വിഷൻ TVയിൽ ഉണ്ടായിരിക്കുന്നതാണ്.